വചന കേൾവിക്കായി എത്തിച്ചേർന്നിട്ടുള്ള ആത്മീയ പ്രബുദ്ധരായ സ്നേഹസമ്പന്നരായ ദൈവമക്കൾ, ശബ്ദപരിധിയിൽ ഞങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബഹുമാന്യരായ നാട്ടുകാർ, സുവിശേഷ പ്രേമികൾ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യ വന്ദനം. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് പോയത് ഓർക്കുന്നു. ഇത്തവണയും ഈ സെൻട്രൽ കൺവെൻഷൻ്റെ ഭാഗമാകുവാൻ എന്നെ ക്ഷണിച്ച് ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരമൊരുക്കിയ സെൻട്രൽ ശുശ്രൂഷകൻ പ്രിയ ജോയ് പാസ്റ്ററോട്, സെൻ്റർ ഭരണസമിതി അംഗങ്ങളോട് ഹൃദയംഗമായി എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. മതി, നമ്മളൊരു വാക്കോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയമുള്ളവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലകൾ വണക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. മനോഹരമായ ഈ സന്ധ്യയ്ക്കായി സ്തോത്രം, തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഈ ദൈവവചനത്തെ വിഭജിച്ച് നൽകണമേ. ഈ രാത്രി നാമത്തെ ഇതിനകത്ത് മഹത്വപ്പെടുത്തണമേ. ദൈവവചനത്തിൻ്റെ പ്രകാശനം ഹൃദയങ്ങളിൽ വെളിപ്പെടാതിരിക്കേണ്ടതിന് ആത്മാക്കളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് വാഴുന്ന ഈ ദേശത്തിൻ്റെ അധിപതിയുടെ മേൽ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ നാമത്താലും ദൈവവചനത്താലും ആത്മാവിനാലും ജയം കൽപ്പിക്കുന്നു. ഈ കോമ്പൗണ്ടിന് ചുറ്റും ദൂത സഞ്ചയത്തിൻ്റെ കാവലുള്ളതുകൊണ്ട് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാമാന്യ വേദപുസ്തക ബന്ധമുള്ള ഏവർക്കും അറിയാം, യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ഒരു കുളം. ബെതെസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കുളത്തിന് പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രമനുസരിച്ച് 360 നീളവും 130 വീതിയും 75 താഴ്ചയുമുണ്ട്. ഈ കുളത്തിൻ്റെ സ്ഥാനം യെരുശലേമിലെ ആട്ടുവാതിൽക്കലാണ് എന്ന് അതിൻ്റെ 2 ആട്ടുവാതിൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഥവാ ആ വാതിലിന് ഷീപ്പ് ഗേറ്റ് എന്നോ ഷീപ്പ് മാർക്കറ്റ് എന്നോ പേരു വരാൻ ഒരു കാരണമുണ്ട്. യാഗമർപ്പിക്കുവാൻ വേണ്ടി യാഗാർപ്പകൻ ആടിനെയും കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന വാതിലായതുകൊണ്ട് ഈ വാതിലിന് അങ്ങനൊരു പേര് വന്നു. ആട്ടുവാതിലെന്ന് പേര് വരാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. വീട്ടിൽ നിന്ന്
യാഗമർപ്പിക്കാൻ വരുന്നയാളിന് വീട്ടിൽ ആടുകൾ സ്വന്തമായിട്ടില്ലാത്തവർക്ക് ഈ വാതിൽക്കൽ ആടുകളെ വിൽക്കുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വാതിൽക്കൽ നിന്ന് ആടുകളെ വാങ്ങി യാഗത്തിനായി അകത്തേക്ക് പോകാനുള്ള സംവിധാനവും സൗകര്യവും ഈ വാതിൽക്കൽ ക്രമീകരിച്ചിരുന്നു. അപ്പോൾ ആടിനെയും കൊണ്ട് യാഗത്തിനായി അകത്തേക്ക് പോകുന്ന വാതിൽ എന്നുള്ള നിലയിലും ആടിനെ വാങ്ങാൻ ഈ വാതിൽക്കൽ സൗകര്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ആട്ടുവാതിൽ എന്ന പേര് ഈ വാതിലിന് കൈവന്നത്. ഈ ആട്ടുവാതിൽക്കലോട് ചേർന്നാണ് ബെതെസ്ത എന്ന പേരുള്ള കുളം. ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. 2-ാം വാക്യത്തിലുണ്ട്, അതിന് 5 മണ്ഡപമുണ്ട്. മണ്ഡപം അഥവാ പോർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഥവാ ഉദ്ദേശിക്കുന്നത് ഈ കുളക്കരയിൽ എത്തുന്ന രോഗികളായ ആളുകൾക്ക് എത്ര കാലം വേണമെങ്കിലും പാർക്കാനുള്ള ഇടം എന്ന അർത്ഥമേ അതിനുള്ളൂ. മണ്ഡപം എന്നതുകൊണ്ട് പോർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. വരുന്ന രോഗികൾക്ക് എത്ര കാലം വേണമെങ്കിലും പാർക്കാൻ സൗകര്യപ്രദമായി പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ കുളത്തിന് ചുറ്റുമുള്ള 5 മണ്ഡപങ്ങൾ. ഇനി ഈ മണ്ഡപങ്ങളിൽ പാർക്കുന്നവരെ ശ്രദ്ധിച്ചേ, വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഈ മണ്ഡപങ്ങളിൽ വലിയൊരു കൂട്ടം രോഗികൾ സൗഖ്യത്തിനായി വന്ന് കിടക്കുകയാണ്. അടുത്തത് മുതലാണ് നമ്മൾ വായിച്ചത്. അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് ഈ കുളം കലക്കും. കുളം കലക്കുമ്പോൾ ആദ്യമിറങ്ങുന്ന രോഗി ഏത് വ്യാധി പിടിച്ചയാളായാലും സൗഖ്യമാവും. പിന്നെ അയാൾക്ക് ആ മണ്ഡപത്തിൽ കിടക്കണ്ട, പിന്നെ അയാൾക്ക് ആ പോർച്ചിൽ കഴിയണ്ട. ഏത് വ്യാധി പിടിച്ചയാളായാലും ആ വ്യക്തിക്ക് സൗഖ്യം വരും. അതേ കുളക്കരയിൽ 38 വർഷം പഴക്കമുള്ള ഒരു രോഗവും വഹിച്ച് ഒരു മനുഷ്യൻ കിടക്കുന്നു. അവൻ്റെ പ്രശ്നം ഈ കുളം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം ഇവന് സൗഖ്യമാകുന്നില്ല, ഇവന് സൗഖ്യമാകാൻ കഴിയുന്നില്ല. കുളത്തിലിറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ പറയുന്നുണ്ട്, ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരാൾ എനിക്ക് മുൻപായി ഈ കുളത്തിലിറങ്ങുന്നു, എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ ഒരാളെ അവിടെ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ ആ ആളിൻ്റെ അടുക്കൽ യേശു നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവനോട് യേശു ചോദിച്ച ചോദ്യം കൂടെ വായിച്ചാണ് നമ്മൾ നിർത്തിയത്. എന്താ യേശു ചോദിച്ചത്? സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? സത്യത്തിൽ
ആ ചോദ്യം ആവശ്യമുള്ള ഒരു ചോദ്യമാണോ എന്ന് നമുക്കും ചിന്ത വന്നേക്കാം. കാരണം ഇവനെപ്പോലെ മനസ്സുള്ള ഒരാൾ ആ കുളക്കരയിലില്ലെന്ന എൻ്റെ വാദം. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരാൾ എനിക്ക് മുമ്പേ ഇറങ്ങും. അപ്പം ഇവന് മനസ്സുണ്ട്. മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഈ പക്ഷപാത രോഗി തനിയെ കുളത്തിലിറങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷേ മനസ്സുള്ളവനോട് മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ ആ ചോദ്യം ഒരല്പം വൈരുദ്ധ്യം തോന്നുന്നൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചില വേദഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ട് 12 വർഷം രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ സൗഖ്യമായപ്പോൾ യേശു പുരുഷാരത്തിൽ തിരിഞ്ഞ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ വസ്ത്രം തൊട്ടത് ആര്? യേശുവിനറിയില്ലേ തൊട്ടതാരാണ്? കരയ്ക്ക് നിന്നുകൊണ്ട് കടലിൽ കിടക്കുന്ന മീൻ്റെ വായിലെ ചതുർദ്രഹ്മ കണ്ട കണ്ണ നമ്മുടെ കർത്താവിൻ്റെ കണ്ണ്. മയിലുകൾക്കകലെ അത്തിക്കീഴിലിരുന്ന നഥനയേലിൻ്റെ ഹൃദയത്തിൽ കപടമില്ലെന്നും അവൻ സാക്ഷാൽ ഇസ്രായേല്യനാണെന്നും മയിലുകൾക്കിപ്പുറത്ത് നിന്നുകൊണ്ട് കണ്ട കണ്ണല്ലേ നമ്മുടെ കർത്താവിൻ്റെ കണ്ണ്? യേശു കാണാതിരിക്കാൻ അത്തിയിലയുടെ മറവിൽ മരത്തിൽ ഒളിച്ചിരുന്ന സക്കായിയെ കൃത്യം അത്തിച്ചുവട്ടിൽ വന്ന് കണ്ട് സക്കായിയെ ഇറങ്ങി വാ എന്ന് പറഞ്ഞവനല്ലേ നമ്മുടെ കർത്താവ്? അപ്പൊ കർത്താവിനറിയില്ലേ തൊട്ടതാരാണ്? യേശുവിൻ്റെ സർവജ്ഞതയിൽ ഒന്നും മറവല്ല. യേശുവിനറിയാം തൊട്ടതാരാണ്, പക്ഷേ യേശു ചോദിച്ചതെന്താ? തൊട്ടത് ആര്? അപ്പം തൊട്ടതാരാണെന്നറിയാമായിട്ടും തൊട്ടതാര് എന്ന് യേശു ചോദിച്ചതിൽ ഒരു മർമ്മമുണ്ട്. സൗഖ്യമാകാൻ മനസ്സുള്ളവനോട് മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിനകത്തും ഒരർത്ഥമുണ്ട്. ഞാൻ എൻ്റെ സന്ദേശത്തിന് ഒരു ചെറിയ മുഖവര പറഞ്ഞത് ഈ ചിത്രം നമ്മുടെ മനസ്സിൽ ഒന്ന് വരാൻ വേണ്ടിയാണ്. ഞാനിനി എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക്, കാതലായ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അതിന് മുൻപ് ഈ 2018 പ്രവേശിച്ച ശേഷം, ഇന്ന് 9-ാം തീയതി ഇല്ലായുള്ളൂ, പ്രവേശിച്ച ശേഷം എന്നെ ഉറപ്പിച്ച ഒരു ദൂതുണ്ട്. ഇത് സെൻട്രൽ കൺവെൻഷൻ ആണല്ലോ. ഇതിനകത്ത് ആറാം വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട്. എനിക്ക് ആ പദം എന്നെ ഈ പുതിയ വർഷത്തിൽ ബലപ്പെടുത്തിയ ഒരു പദമാണ്. യേശു കണ്ടു, യേശു അറിഞ്ഞു, അവനോട് യേശു ചോദിച്ചു. ആരുമില്ലെന്ന് പറഞ്ഞവനെ കുളക്കരയിൽ കിടക്കുന്ന ആരും ശ്രദ്ധിച്ചില്ല, പക്ഷെ യേശു കണ്ടു, യേശു അറിഞ്ഞു. നിന്റെ പ്രശ്നത്തിന് എത്ര വർഷത്തെ എത്ര മാസത്തെ പഴക്കമുണ്ടെന്ന് അറിയാവുന്നവൻ ഇന്ന് രാത്രി യോഗത്തിന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ഈ വചനത്തെ അനുധാവനം ചെയ്യണം, ചിന്തിക്കണം. ഏതു വ്യാധി പിടിച്ചവനും കുളത്തിലിറങ്ങിയാൽ സൗഖ്യം. അതിനകത്ത് കുരുടരുണ്ട്,
മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്, പിന്നെ ഒരു പദം ഏത് വ്യാധി പിടിച്ചവനാണ്, പിന്നെ രോഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഏത് വ്യാധി പിടിച്ചവർക്കും ഈ കുളത്തിലിറങ്ങിയാൽ സൗഖ്യം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ. അത്തത്ത് സമയത്ത് ഒരു ദൂതൻ വരുന്നു. ബൈബിളിൽ ഈ ദൂതൻ എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും എഴുതിയിട്ടില്ല. ദൂതൻ വന്ന് കുളം കലക്കും. പക്ഷേ എനിക്കിഷ്ടം തോന്നിയൊരു കാര്യം, ദൂതൻ ഒരു പ്രാവശ്യം വന്നു പോകുമ്പോൾ ഒരാൾ സൗഖ്യമാകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, ആദ്യം ഇറങ്ങുന്ന ആളിനെ സൗഖ്യമുള്ളൂ, രണ്ടാമത് കുളത്തിൽ ഇറങ്ങുന്ന ആളിന് സൗഖ്യമില്ല. പിന്നെ ഞാൻ ആ ദൂതനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ട് വരാം. ദൂതനാളൊരു ശുശ്രൂഷയുള്ള ആളാണ് അല്ലേ? കാരണം ഒന്ന് വന്നു പോയാൽ ഒരാൾക്കെങ്കിലും ഗുണമുണ്ട്. ഒരാൾ സൗഖ്യമാവുമല്ലോ ഒരു ട്രിപ്പ് വന്നു പോകുമ്പോൾ. ചിലരെത്ര ട്രിപ്പ് വന്നു പോയാലും ആർക്കും ഒരു ഗുണവുമില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ദൂതൻ്റെ ഈ വരവും പോക്കും ഒരാശ്വാസം തന്നെയാണ്. പിന്നെ എനിക്കതിനകത്ത് രസം തോന്നിയത്, അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, അദ്ദേഹം ചെയ്യുന്ന ആ പണിയെക്കുറിച്ചുള്ള മലയാള പ്രയോഗം, കുളത്തിൽ വന്നു പോകുന്ന നല്ലല്ലോ, കുളം കലക്കും. അതൊരു ഒരു വല്ലാത്തൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, ആൾ മിനിസ്ട്രി ഉള്ള ആളാണെങ്കിലും വന്നാൽ കലക്കിയേച്ചേ പോവും. അത് വേറെ, ഇനി അത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അത്യാവശ്യക്കാർക്ക് മാത്രം വേണമെങ്കിൽ എടുക്കാതെ, ചിലർ വന്നാലേ അങ്ങനെ തന്നെയാണ്, ഒന്ന് ഇളക്കി ഒന്ന് കലക്കി പോവും. നമ്മൾ എവിടെ ചെന്നാലും അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാവണം, അവിടെ ഒരു ആശ്വാസം ഉണ്ടാകണം, അവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയണം നമ്മുടെ സാന്നിധ്യം കൊണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗമെല്ലാം വിടും. ശ്രദ്ധിച്ചേ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കുരുടൻ കുളത്തിലിറങ്ങിയാലും മുടന്തൻ കുളത്തിലിറങ്ങിയാലും സൗഖ്യമുണ്ട്. ശ്രദ്ധിച്ചേ, ഇവരാരും യേശുവിനെ അറിയണമെന്നില്ല, ഇവരാരും സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കണ്ട. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ 3, 7, 21, 40 ഒന്നും ഇരിക്കണ്ട. ഏത് വ്യാധി പിടിച്ചവനായാലും ദൂതൻ വന്നു കുളം കലക്കുമ്പോൾ കുളത്തിലിറങ്ങിയാൽ അവന് സൗഖ്യമാണ്. അപ്പൊ ആ സൗഖ്യമായി പോന്ന വ്യക്തിയും യേശുവുമായി ഒരു ബന്ധവും ഇല്ല അല്ലേ? അവൻ യേശുവിനെ വിളിക്കണ്ട. ഇവിടെ നടക്കുന്ന ഈ സൗഖ്യവും യേശുവുമായി ബന്ധമില്ല എന്ന് തന്നെയല്ലേ പഠിക്കേണ്ടത്? ഇപ്പോഴാണ് ആളുകൾ ചിലർ ചിന്തിച്ചു തുടങ്ങിയത്, അങ്ങനെ ഒരു കുളമെങ്ങാണ് ഈ ഒലവക്കോടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തി. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗം ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും പഠനത്തിൻ്റെ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ, എനിക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു വേദശാസ്ത്രം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാ ഉല്ലേഖനം ചെയ്തത്? ഏത് വ്യാധി പിടിച്ചവനായാലും ദൂതൻ വന്നു കുളം കലക്കുമ്പോൾ കുളത്തിലിറങ്ങിയാൽ സൗഖ്യമാണ്. അപ്പോ അത്ഭുത രോഗശാന്തി ഈ കുളത്തിലിറങ്ങുന്നവർക്ക് ലഭിക്കുന്നു.
അവരാരും യേശുവുമായി ഒരു ബന്ധവും ഉള്ളവരല്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശു ചരിത്രത്തിൽ ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കുന്ന കാലം. ഞാൻ ചോദിക്കട്ടെ, യെരിഹോവിലെ കുരുടൻ സൗഖ്യമായത് എങ്ങനെ? കുളത്തിലിറങ്ങിയല്ല. യെരിഹോവിലെ കുരുടനെ കുറിച്ച് ലൂക്കോസ് 18 എഴുതിയിരിക്കുന്നത് ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു എന്നാണ്. എനിക്ക് ആ ഈ ട്രാൻസ്ലേഷനിൽ മലയാളം കുറച്ചുകൂടെ ഒന്ന് മയപ്പെടുത്താമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാ മലയാളം അത്? ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ ഇരുന്നു പോവും. എന്നാ മലയാളം അത്? ഇരന്നുകൊണ്ട് ഇരുന്നു എന്നൊക്കെ എഴുതിയ പിന്നെയുണ്ട്, ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ചിലർ യോഗത്തിനിരിക്കുന്ന പോലെ അനങ്ങാതിരുന്നു കളയും ചിലർ യോഗത്തിനൊക്കെ. എങ്ങനെ പറ്റും പ്രിയരെ, എങ്ങനെ പറ്റും? ഈ 2018 കാണുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചോ? പക്ഷെ ഇതിനകത്ത് വന്നിരിക്കാൻ ആരോഗ്യം തന്നവനെ, ആയുസ് തന്നവനെ, അനുഭവിക്കാൻ നന്മ തന്നവനെ മഹത്വപ്പെടുത്താതെ എങ്ങനെ മൗനമായിരിക്കും? അവനോട് യേശു ചോദിക്കുന്നുണ്ട്, ഈ യെരിഹോവിലെ കുരുടനോട് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ ചോദ്യമാണ്? അവൻ ഭിക്ഷക്കാരനാണ്, അവന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഭിക്ഷ കൊടുക്കണം. അവൻ ഇരന്നുകൊണ്ടിരുന്നിരുന്നു എന്നല്ലേ, അപ്പൊ അവന് വേണ്ടത് ഭിക്ഷയാ. ഭിക്ഷക്കാരനല്ലേ അവൻ. പക്ഷെ അവനോട് യേശു ചോദിച്ച ചോദ്യം കണ്ടോ, അവന് വേണ്ടത് ഭിക്ഷ തന്നെയാണ്. പക്ഷെ യേശു അവനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, ഈ വഴിയാത്രക്കാർ തന്നിട്ടു പോകുന്നത് പോലെ ഒരു നാണയത്തൊട്ടാണോ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അതോ കാശിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു പ്രതീക്ഷ നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് തരാൻ കരുത്തുള്ള, അത് തരാൻ കഴിവുള്ള, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്കെന്ത് ചെയ്യണം? ഒരു കുരുടനോട്, പിച്ചക്കാരനായ ഒരു കുരുടനോട് ആ ചോദ്യം ചോദിച്ചപ്പോഴേ അവന് മനസ്സിലായി യേശു ചോദിച്ചതിനൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കാശ് ചോദിക്കാതെ കാഴ്ച ചോദിച്ചു. അവൻ പറയുന്നുണ്ട് ലൂക്കോസ് 18, എനിക്ക് കാഴ്ച ലഭിക്കണം. ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, കാഴ്ച പ്രാപിക്കാം. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ്, ശ്രദ്ധിച്ചേ. മൂന്ന് ദൂതാ സത്യത്തിൽ, അത് മൂന്ന് പ്രസംഗങ്ങളാണ്. പ്രാപിച്ചു, എപ്പം പ്രാപിച്ചു? ക്ഷണത്തിൽ, ക്ഷണത്തിൽ കേട്ടോ. ഈ 2018 കയറിയപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ 18 ക്ഷണത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഉടൻ ഉടൻ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, അവധി വെക്കത്തില്ലെന്ന്. നിന്റെ വിടുതലുകൾക്ക് അവധി വെക്കാതെ, അവധി കാത്തു മടുത്ത ദൈവവൈതലേ, അവധി നീണ്ടുപോകുന്നതിൽ വേദനിക്കുന്ന ദൈവവൈതലേ, അവധി വെക്കാതെ ഒരു വിടുതൽ. ക്ഷണത്തിൽ കാഴ്ച പ്രാപിച്ചു. രണ്ടാമത്തെ പദം എന്തുവാ? ദൈവത്തെ മഹത്തീകരിച്ചു. ഈ പ്രാപിച്ചവനോട് മഹത്തീകരിക്കാൻ പറയണ്ട, പ്രാപിച്ചവന് മൗനമായിരിക്കാൻ കഴിയില്ല. പ്രാപിച്ചവൻ ആരിൽ നിന്ന് പ്രാപിച്ചോ അവനെ മഹത്തീകരിച്ചു. അടുത്ത പദം എന്താ? ആരിൽ നിന്ന് പ്രാപിച്ചോ, ആരെ മഹത്തീകരിച്ചോ, അവൻ അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചവർ ഇന്ന് രാത്രി മഹത്വം കൊടുക്കട്ടെ. മഹത്വം കൊടുക്കുന്നവർ ആരിൽ നിന്ന് പ്രാപിച്ചോ, ആരെ മഹത്വപ്പെടുത്തുന്നുവോ, ആയുസ് മുഴുവൻ അവനെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ ആ
കുരുടൻ സൗഖ്യമായത് യേശുവിൻ്റെ വാക്കുകൊണ്ടാണ് അല്ലേ. കാഴ്ച പ്രാപിക്കുക, ഒരൊറ്റ വാക്ക് യേശു കൽപ്പിച്ചുള്ളൂ, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ഇപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? കുരുടൻ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനോട് യേശു പറയുന്നത് കാഴ്ച പ്രാപിക്കുക. അവൻ എവിടെ ഇറങ്ങി അല്ല സൗഖ്യമായത്? കുളത്തിലിറങ്ങിയല്ലോ ഈ കുരുടൻ സൗഖ്യമായത്. അപ്പോ യേശുവിൽ നിന്ന് നേരിട്ട് സൗഖ്യം നടക്കുന്നുണ്ടെന്ന്, യേശു നേരിട്ട് കുരുടന്മാരെ സൗഖ്യമാക്കുന്ന കാലമാണത്. ആ കാലഘട്ടത്തിലാണ് കുളത്തിലിറങ്ങുന്നവർക്ക് സൗഖ്യം. നമ്മുടെ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് യേശുവെ സ്തോത്രമെന്നോ യേശുവെ സ്തുതിയെന്നോ യേശുവെ നന്ദിയെന്നോ ഒന്നും പറയണ്ടെന്ന്, കലങ്ങുന്ന കുളത്തിലോട്ട് ഇറങ്ങുക, സൗഖ്യവുമായിട്ട് പോവുക. നമ്മുടെ യോഗത്തിനൊക്കെ ചെന്ന സ്തോത്ര കാഴ്ചയെങ്കിലും ഉണ്ട്, അവിടെ അതും ഇല്ല. വിടുതൽ സൗജന്യമാണ്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? ഞാൻ ഒരു ചിന്ത കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യേശു യെരുശലേമിലെ കുരുടനെ സൗഖ്യമാക്കിയത് നമുക്കറിയാം. യേശു മൂന്ന് കുരുടന്മാരെ സൗഖ്യമാക്കിയ വൃത്താന്തമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലധികം കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ടാവാം. നമുക്ക് രേഖയായി ലഭിച്ചതാണ് ഞാനീ പറഞ്ഞത്. ഒന്ന് യെരിഹോവിലെ കുരുടനാണ്, മറ്റൊന്ന് യെരുശലേമിലെ കുരുടനാണ്, മറ്റൊന്ന് ബത്സയിദയിലെ കുരുടനാണ്. അപ്പോ യെരുശലേമിലെ കുരുടനെ യേശു സൗഖ്യമാക്കിയ ഭാഗം നമുക്കറിയാം. കുരുടന്റെ മുമ്പിൽ യേശു നിൽക്കുന്നു, യേശു അവനോടൊന്നും പറഞ്ഞില്ല. ശ്രദ്ധിക്കണേ, യേശു അവനോടൊന്നും ചോദിക്കുന്നുമില്ല. കുരുടൻ യേശുവിന്റെ മുമ്പിൽ നിന്നപ്പോ യേശു എന്ത് ചെയ്തെന്നാ? യേശു നിലത്ത് തുപ്പി. ചിലർക്ക് ആ ഭാഗം അറിയത്തില്ല, അതുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നു. അത് വായിച്ചിട്ടില്ലേ? യേശു നിലത്ത് തുപ്പി, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി. അത് ശ്രദ്ധിച്ച് വായിച്ചാൽ ആർക്കായാലും ഇച്ചിരി വെറുപ്പോ അറപ്പോ തോന്നും. ഇപ്പം ഞങ്ങളിന്ന് ഒരുമിച്ച് ബാബുച്ചൻ്റെ കൂടെ വന്നത്, പിന്നെ ഞാൻ ഇവിടുത്തെ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു ദൈവദാസൻ, ഏതോ ഒരു സഹോദരൻ, ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥിയാണോ ഇവിടുത്തെ ഈ സെൻറ്ററിലെ ശിശുഷകനാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു സഹോദരൻ വന്ന് എന്നെ സ്വീകരിച്ചു. എന്നെ സ്വീകരിച്ച് പാസങ്ങളെ ഇവിടെ റൂമുണ്ട്, ഇവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണേ, ഇപ്പം കുറേ നേരം കൊണ്ട് തുപ്പാൻ ശ്രമിച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ വന്ന് നിന്നത്. ഒന്ന് തുപ്പിയെന്നിരിക്കട്ടെ, ഒന്ന് തുപ്പിയാൽ നമ്മളാരും ശ്രദ്ധിക്കുകയില്ല, ഒരാളൊന്ന് തുപ്പി. പക്ഷെ ഞാൻ മുമ്പിൽ നിൽക്കുമ്പം കൂടെ കൂടെ തുപ്പിയാലോ? ഇവിടെ അതല്ലേ നടന്നേന്ന് ഞാൻ ചോദിക്കട്ടെ. തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി എന്ന് എഴുതിയേക്കുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ണിലും പൂശാനുള്ള ചേറാണ്. ഒരു കൈ മണ്ണ് കുഴയ്ക്കാൻ, ഒരു കൈ ചേറ് കുഴയ്ക്കാൻ ഒരു പ്രാവശ്യം തുപ്പിയാ മതിയോ? അതെന്നാ തുപ്പലാത്? അങ്ങനെ തുപ്പാൻ കഴിവുള്ളവരാര് കാണും? ഉണ്ടെങ്കിൽ കണ്ടേച്ചേ പോകും, എവിടെയെങ്കിലും കാണിക്കണം. അത് അതെന്നാ തുപ്പലാന്നേ? അത് തുപ്പലാരുടെ ആയാലും തുപ്പലല്ലേ. യേശുവിന്റെ തുപ്പലാന്ന് പറഞ്ഞ എന്നാ പ്രത്യേകത? എല്ലാം തുപ്പല. എനിക്കിവിടെ അത്ഭുതം തോന്നിയത് യേശു തുപ്പുക കുഴയ്ക്കുക, യേശു തുപ്പിക്കൊണ്ടേയിരുന്നു, കാരണം മണ്ണ് കുഴയുണ്ട്. പക്ഷെ ഈ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന് കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ അകത്ത് തന്നൊരു ദൂതുണ്ട്, നീ കാണുന്നില്ലെന്ന് കരുതി, നിന്റെ കർത്താവിൻ്റെ കരം അടങ്ങിയിരിക്കുകയല്ല, അവൻ്റെ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഇതിനകത്തിരിക്കുന്ന ചില അഭിഷക്തന്മാരോടും ചില ദൈവമക്കളോടും ദൈവാത്മാവ് ദൂതായി ഇടപെടുന്ന ഈ സെൻട്രൽ കൺവെൻഷനിൽ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും കാണാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ നിന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചലിക്കുന്നു, നിന്റെ ഭാവിക്ക് വേണ്ടി ചലിക്കുന്നു. വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ യേശു ഈ തുപ്പി കുഴച്ചത്?
കാരണം ഈ മനുഷ്യനോട് പറയുന്നുണ്ടല്ലോ ശീലാകോം കുളത്തിൽ പോയി കഴുകാൻ. ഒരന്ധനായ മനുഷ്യന് പോയി കഴുകാവുന്ന അകലത്തിൽ കുളമുണ്ട്, കുളമുണ്ട്, കുളത്തിൽ വെള്ളമുണ്ട്. പക്ഷേ യേശു മണ്ണ് കുഴയ്ക്കാൻ നിലവിലുള്ള സാധ്യതകളൊന്നും അവൻ ഉപയോഗിക്കാതെ അവൻ്റെ വായിലെ ദ്രാവകം കൊണ്ട് അവൻ മണ്ണ് കുഴച്ചു എന്ന് പറയുന്നതിനകത്തും ഇല്ലേ ഒരു ദൂത്. നീ മനസ്സിൽ കാണുന്ന സാധ്യതകൾ നിന്റെ നന്മയ്ക്കായി കർത്താവ് ഉപയോഗിച്ചെന്ന് വരില്ല, നിനക്ക് വേണ്ടി അവൻ മറ്റൊരു പ്രവൃത്തിയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അത് നീ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു മാർഗമായിരിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരോടും ദൈവാത്മാവിന് പറയാനുള്ള ഒരു ദൂതത, നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില മാർഗങ്ങൾ കരുതി ദേശത്ത് നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ കരുത്തുള്ള കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ടെന്ന് ഹൃദയംഗമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതരങ്ങൾ തുറന്ന് ഞാൻ എന്റെ സന്ദേശവുമായി ഈ ഭാഗത്തെ ബന്ധിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സ്വാഭാവികമായി ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ ശ്രോതാക്കളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയത്തിന് നിവാരണം വരേണ്ടതുണ്ട് അല്ലേ? സത്യമല്ലേ? കാരണം ഇപ്പോ ബേത്സൈദയിലെ കുരുടനെ യേശു സൗഖ്യമാക്കുമ്പോഴോ യെരിഹോവിലെ കുരുടനെ യേശു സൗഖ്യമാക്കുമ്പോഴോ ഈ പ്രവൃത്തി ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു കുരുടനെ മാത്രം സൗഖ്യമാക്കിയപ്പോൾ യേശു മണ്ണു കുഴച്ച് ആ ചേറ് കണ്ണിൽ പൂശിയാണ് സൗഖ്യം നൽകിയത്. അപ്പോൾ ഇതര കുരുടന്മാരോടുള്ള ബന്ധത്തിൽ വാക്കുകൊണ്ട് സൗഖ്യമാക്കിയ യേശു ഈ കുരുടനോടുള്ള ബന്ധത്തിൽ മാത്രം ഒരു വ്യത്യസ്ത ക്രിയ ചെയ്ത് സൗഖ്യം നൽകിയത് എന്തുകൊണ്ട്? അതൊരു ന്യായമല്ലേ ചോദ്യം? മണ്ണു കുഴച്ച് കണ്ണിൽ പൂശി സൗഖ്യം നൽകിയ ഈ സിസ്റ്റം കർത്താവ് ഉപയോഗിച്ചത് എന്തുകൊണ്ട്? ആ ചോദ്യം ന്യായമാണ്. ആരിലെങ്കിലും ഉണ്ടായി എങ്കിൽ അതിനൊരു നിവാരണം വരുത്തേണ്ടത് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എൻ്റെയും കൂടെ കടമയായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വാക്ക് പറയാം. നമുക്കറിയാവുന്നതാണ് ദൈവവചനവുമായി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പഠനഹൃദയത്തോടെ വചനത്തെ സമീപിക്കുന്നവർക്ക് അതിന് ഉത്തരം മനസ്സിലായിക്കാണും. എന്തുകൊണ്ടാണ് മണ്ണുകുഴച്ച് കണ്ണിൽ പൂശി സൗഖ്യം നൽകുന്ന ഒരു പ്രവൃത്തി കർത്താവ് ഇവിടെ ഉപയോഗിച്ചത്? ആദാമെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ അല്ലല്ലോ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയത്, പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ പ്രതിമയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയത്. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ രൂപം മണ്ണ് കുഴച്ചുണ്ടാക്കണമെങ്കിൽ എത്ര കിലോ മണ്ണ് കുഴച്ചു. എൻ്റെ തമ്പുരാൻ്റെ കരം എത്ര മാത്രം ചലിച്ചു അല്ലേ? മനുഷ്യനെ മെനയാൻ അന്നേ ചലിക്കുന്ന ഒരു കരങ്ങൾ, മനുഷ്യന് വേണ്ടി ചലിക്കുന്ന ഒരു കരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. ശ്രദ്ധിച്ചേ. ഇനി അപ്പൊ അവൻ്റെ മൂക്കിൽ ജീവശ്വാസ ഊതി എന്ന, മൂക്കിലൂതി എന്ന് പറയുമ്പോൾ മൂക്കും മണ്ണുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ണുമൊക്കെ തന്നെ മണ്ണുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. മൂക്കിലൂതണമെങ്കിൽ, മൂക്കിലൂതി അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നെന്ന്. അങ്ങനെയെങ്കിൽ മൂക്കും ഊതാനുള്ള മൂക്കിനുള്ള ഹോളും ഒക്കെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിക്കവേ കർത്താവ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാവേ. ശരിക്കും ഇവിടെ അതാ സംഭവിച്ചത്. ആദിമനുഷ്യനായ ആദമിനെ മണ്ണുകൊണ്ടുണ്ടാക്കിയ പ്രക്രിയയിൽ പുത്രൻ തമ്പുരാൻ പങ്കെടുത്തിട്ടില്ലേ? വരുവീൻ നാം നമ്മുടെ
സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ത്രിയേക ദൈവം ഒന്നിച്ചാണ് മണ്ണ് കുഴച്ചത്. ത്രിയേക ദൈവം ഒന്നിച്ചാണ് മണ്ണുകൊണ്ട് കണ്ണുണ്ടാക്കിയത് അല്ലേ? ആദമിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. അപ്പോൾ മണ്ണു കുഴച്ച് കണ്ണുണ്ടാക്കിയ ഒരു പാരമ്പര്യം നമ്മുടെ കർത്താവിനുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ ഈ കുരുടനു വേണ്ടി മണ്ണു കുഴച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം ഇതേ ഉള്ളൂ. പിറവിയിലെ കുരുടൻ എന്ന പരാമർശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അവൻ കാഴ്ചയില്ലാത്തവനെന്നല്ല, അവൻ കണ്ണില്ലാത്തവനെന്നാണ്. ഈ മനുഷ്യൻ ജനിക്കുമ്പോൾ കണ്ണില്ലാത്തവനായിട്ടാ ജനിച്ചത്, കണ്ണില്ലാത്തവനായി. അതുകൊണ്ടാണ് ഇവൻ്റെ വിഷയം വലിയൊരു ചർച്ചാ വിഷയമായത്. കുരുടനായി ജനിക്കുവാൻ ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചർച്ചാ വിഷയമായി ഇവൻ്റെ പ്രശ്നം മാറുന്നത് ഭാഗം നമുക്ക് ഈ തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഇവൻ നിൽക്കുമ്പോൾ കർത്താവിന് മനസ്സിലായി ഇവൻ കാഴ്ചയില്ലാത്തവനല്ല, ഇവൻ കണ്ണില്ലാത്തവനാണ്. കണ്ണില്ലാതെ ഒരുവൻ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് സൃഷ്ടിതാവും കൂടെ ആയതുകൊണ്ട് അവൻ മണ്ണ് കുഴയ്ക്കുകയാ. കണ്ടോ, വാസ്തവത്തിൽ ഈ ക്രിയയിലൂടെ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തെളിയിച്ച സത്യം എന്താണെന്നറിയാമോ? ഞാൻ മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവും മാത്രമല്ല, ഞാൻ മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിതാവു കൂടെയാണ്. അങ്ങനെ ഇല്ലാത്ത അവയവം ഉണ്ടാക്കി കർത്താവ് ചരിത്രത്തിൽ അത് തെളിയിച്ചവനാണെങ്കിൽ ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാ കേട്ടോ. അവയവ സംബന്ധമായ എന്തു പ്രശ്നം ഇന്ന് രാത്രി നിന്നെ അലട്ടുന്നുണ്ടെങ്കിലും സൃഷ്ടിപ്പാൻ കഴിവുള്ളവന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, ഒരൊറ്റ അഭിഷക്തന്മാരും ഇന്ന് രാത്രി ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാതെ തന്നെ അതിവേഗമോടുന്ന വചനം, എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതിവേഗമോടുന്ന വചനം അങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ വന്ന് സ്പർശിച്ചാൽ അസാധാരണ വിടുതലുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിക്കോ. അത്ഭുതത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. അവയവ സംബന്ധമായ ചില അന്യരോഗങ്ങളുടെ മേൽ ഈ രാത്രി യേശുവിന്റെ സ്പർശനത്താൽ അവന്റെ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുത വിടുതൽ. ആമേൻ, ഹല്ലേലൂയ. യേശു നേരിട്ടല്ലേ സൗഖ്യം നൽകുന്നത്? കണ്ടോ, ഒരു കുരുടനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കി, മറ്റൊരു കുരുടനെ പ്രവൃത്തി കൊണ്ട് സൗഖ്യമാക്കി. അപ്പോൾ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും യേശു നേരിട്ട് സൗഖ്യം നൽകുന്നു, നേരിട്ട് കർത്താവ് സൗഖ്യം നൽകുന്നു. 18 വർഷം കൂനിയായ സ്ത്രീ കുളത്തിലിറങ്ങിയല്ലോ സൗഖ്യമായത്, പള്ളിക്കകത്ത് വെച്ച് യേശു അവളിലുള്ള ദുരാത്മാവിനെ ശാസിക്കുകയായിരുന്നു. അപ്പോൾ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ അതിനകത്തൊരു ദൂത് പറയാം, ചിലരെ തലപൊക്കാൻ അനുവദിക്കാതെ എന്നും കുനിഞ്ഞ് നടക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരന്ധകാര ശക്തിയാ. അതിൻ്റെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കണം ദൈവമക്കൾ. നിന്റെ ശിശൂഷയിൽ നീ തലപൊക്കാതിരിക്കാൻ, സഭ വളരാതിരിക്കാൻ, തലമുറ ഗതി പിടിക്കാതിരിക്കാൻ, ദേശത്ത് നിന്നെ തലകുനിക്കാൻ, തലകുനിച്ച് നടത്ത്. ആത്മശക്തിയുടെ അധികാരം അകത്തുള്ളവർ ഇതിനകത്തുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ കൃപാവരം ഇതിനകത്ത് ജ്വലിക്കട്ടെ. തലകുനിക്കാൻ, തലകുനിച്ച് നടക്കാൻ, നിന്നെ ലക്ഷ്യമിട്ട് വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികളുടെ മേൽ ഓ ഈ രാത്രി യേശുവിന്റെ രക്തത്താൽ, ദൈവ വചനത്താൽ, ആത്മാവിനാൽ ജയം. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ ശരീരങ്ങളിൽ ഈ വചനം അതിവേഗം പായുന്നുണ്ട്,
വിടുതൽ ഏറ്റെടുത്ത് കർത്താവിന് മഹത്വം കൊടുത്തു. ലൂക്കോസ് അഞ്ചിൽ കുഷ്ഠരോഗിയെ യേശു തൊട്ടു സുഖമാക്കി എഴുതിയത്. എനിക്ക് ആ ഭാഗമൊക്കെ വായിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഡിസംബർ 28-ാം തീയതിയാണ് 29-ാം തീയതി എന്നൊന്നും അറിയത്തില്ല. പകല് ഞാൻ ആത്മാവിൽ ഒറ്റയ്ക്കിരുന്ന് കർത്താവിനെ സ്തുതിച്ചൊരു ഭാഗം അവിടെയുണ്ട്. ഈ കുഷ്ഠരോഗിക്ക് വേണ്ടി കർത്താവ് കൈനീട്ടി എന്നുള്ള ഭാഗം അവനെ തൊട്ടെന്ന്. കാരണം യഹൂദന്റെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗി ആരെയും തൊടാൻ പാടില്ല, കുഷ്ഠരോഗിയെയും ആരും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ കുഷ്ഠരോഗിയുടെ മുൻപിൽ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് മതത്തിൻ്റെ നിയമമാണ് അല്ലേ? യഹൂദ മതത്തിൻ്റെ നിയമം ഇവൻ്റെ വിടുതലിന് തടസ്സമായി നിൽക്കുമ്പോൾ, നിയമം തടസ്സമായി നിൽക്കുന്നതിനിടയിലല്ലേ തടസ്സമുള്ളവന് വേണ്ടി എൻ്റെ കർത്താവ് കരം നീട്ടിയത്? എനിക്കൊരു കാര്യം ഉറപ്പാകട്ടോ, നിയമം കൊണ്ട് നിന്നെ കുരുക്കാൻ നോക്കിയാൽ, നിയമം കൊണ്ട് നിന്നെ തളയ്ക്കാൻ നോക്കിയാൽ അതിനെ തകർത്ത് കരം ചലിപ്പിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കൊണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കൊണ്ട്. എനിക്കറിയില്ല ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ സംഭവിക്കാൻ പോകുന്ന ചില നിയമത്തിന്റെ കെടുതികളെ കുറിച്ച് അകാരണമായി ഭയപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനു നടുവിൽ നിനക്ക് വേണ്ടി കരം നീട്ടാൻ എന്റെ കർത്താവിന് കഴിയും കേട്ടോ, എന്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു, കുരുടനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നു, മറ്റൊരു കുരുടനെ പ്രവൃത്തി കൊണ്ട് സൗഖ്യമാക്കുന്നു, കൂനിയായ സ്ത്രീയെ പള്ളിക്കകത്ത് വെച്ച് യേശു സൗഖ്യമാക്കുന്നു. ഇങ്ങനെ അത്ഭുത രോഗശാന്തിയുടെ പരമ്പര അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന അതേ കാലത്താണെന്നോർക്കണം. ഏതു വ്യാധി പിടിച്ചവനും കുളത്തിലിറങ്ങി സൗഖ്യമാകുന്നു. എൻ്റെ ചോദ്യം, എന്തിനാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗം പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തത്? സ്തോത്രം ചിന്തിച്ചേ, എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞത്, ഈ കുളക്കരയിലെ സൗഖ്യത്തിന് ആരുടെ ആവശ്യമില്ല? യേശുവിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ ഇതിൻ്റെ ഈ വേദശാസ്ത്രം നൽകുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ദൂതിൻ്റെ ആധാരം. എനിക്ക് എൻ്റെ കർത്താവിനെ ഇവിടെ ഉയർത്തുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ചിന്തിച്ചേ. ഈ ഭാഗം പഠിക്കുമ്പോൾ യേശുവിനെ കൂടാതെയും രോഗശാന്തി ഉണ്ടെന്ന് സമ്മതിക്കണം. അതിന് നേരത്തെ ഗ്ലോറി പറഞ്ഞവർ പറഞ്ഞില്ല. പറഞ്ഞു. പറയാഞ്ഞവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ വാതൊക്കെ നിൽക്കുന്ന കണ്ടല്ലോ, എന്തിനാണ് ട്രാക്ടർ കൊടുക്കാൻ പോയതാണ്? ഹല്ലേലൂയ. അത് സമ്മതിക്കുകയില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയ കാര്യം സമ്മതിക്കുകയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒട്ടും സമ്മതിക്കുകയില്ല. എൻ്റെ ചോദ്യം, ഈ വേദശാസ്ത്രം നൽകുന്ന സന്ദേശം അതല്ലേന്നാണ്. യേശു ഇല്ലാതെ തന്നെ, യേശുവിനെ കൂടാതെ തന്നെ രോഗസൗഖ്യം നടക്കും, രോഗശാന്തി നടക്കും. രോഗസൗഖ്യമോ രോഗശാന്തിയോ അല്ല യേശുവിനെ യേശുവാക്കുന്നത്. എനിക്ക് പറയാനുള്ള സുവിശേഷവതാ, ഈ പാലക്കാടിനോട് പറയാനുള്ള സുവിശേഷവതാ, ഈ ഒലവക്കോടിനെ ദേശത്തോട് പറയാനുള്ള സുവിശേഷവതാ. സ്തോത്രം. എന്നോടൊപ്പം നിൽക്കണം. നേരത്തെ ഗ്ലോറി പറഞ്ഞു വന്നവരൊക്കെ നിർത്തി കേട്ടോ. അയ്യോ, ഇതെന്തുവാ പാസ്റ്റർ ആകെ പിടിപെട്ടു. അതാ എന്താ അപ്പം നേരത്തെ എൻ്റെ ചോദ്യം, 8 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടല്ലോ. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോകാൻ ഇരിക്കുന്നൊരു പിടിപ്പുണ്ട്. കൺവെൻഷൻ കഴിയട്ടെ.
കണ്ടില്ലേ ഡോക്ടറെ, എന്താ കാര്യം? നമുക്കും അറിയാം, നമ്മൾ സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ, നമുക്കും അറിയാം യേശുവിനെ കൂടാതെയും സൗഖ്യം വരും. അതല്ലേ ഓർത്തോയെ കാണാൻ പോകുന്നത്? ഞാൻ പറയുന്നത് ഓർത്തോണം, ഓർത്തോയെ കാണാൻ പോകുന്നവരൊക്കെ. അതല്ലേ അതിൻ്റെ അർത്ഥം? നമ്മൾ എന്തിനാ ഈ വേദപുസ്തകം അവതരിപ്പിക്കാത്ത സുവിശേഷം എന്തിന് പറയണം, എന്തിന് പഠിപ്പിക്കണം? ആരുടെ കയ്യടി വാങ്ങാനാ? തിരുവെഴുത്ത് പറയുന്ന യേശു അല്ലേ നമ്മുടെ വിശ്വാസ നായകൻ? ഞാനിനി ഈ ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പഴയ നിയമ ചിന്തയിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോട്ടെ. ശ്രദ്ധിച്ചേ, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ഇസ്രായേൽ മക്കൾ മരിക്കുക, അപ്പൊ വിഷം കയറി മരിക്കുക. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എന്താ വെച്ച വ്യവസ്ഥ? വചനം അറിയാവുന്നവർക്ക് അറിയാമല്ലോ, എനിക്ക് ഇന്നും കൃത്യമായ പൊരുളി പിടികിട്ടാത്തൊരു ഭാഗം അവിടെ ഉണ്ട് കേട്ടോ. വേദശാസ്ത്രികൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞ, ഞാൻ വേദശാസ്ത്രിയൊന്നുമല്ല, സാധാരണ വെറും 10-ാം ക്ലാസ്സുകാരനായ PDC വെറും 6 മാസേ പോയുള്ളൂ. PDC ഉഴപ്പി കണ്ണൂരാ ജനനവും വളർച്ചയൊക്കെ. അപ്പോൾ PDC ഉഴപ്പി ഒരു ഉപദേശിയാണ് ഞാൻ. 10-ാം ക്ലാസ് വിദ്യാഭ്യാസം എന്നേ പറയാൻ പറ്റൂ, ഒരു സാധാരണ മലയാളി ഉപദേശിയാണ്. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, ആ ഭാഗം ഒന്ന് ചിന്തിച്ചേ. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, നമുക്ക് അത്ഭുതം തോന്നുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. വിഷം കയറി ജനം മരിക്കുമ്പോൾ വിടുതലിനായി ദൈവം കൊണ്ടുവന്ന മാർഗം എന്താ? ഒരു മൂന്നിരിക്കാനാണ്, 3-ോ 7-ോ ഇരുന്ന് പ്രാർത്ഥിച്ച് വിഷം ഇറക്കാനാണോ? എനിക്ക് അത്ഭുതം, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്നും സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്ന് കൽപ്പലകയിൽ വിരലുകൊണ്ട് കൽപ്പന എഴുതി ഏത് മോശയ്ക്ക് ദൈവം കൊടുത്തോ അതേ മോശയോട് പറയുക ഒരെണ്ണം ഉണ്ടാക്കാൻ. അത് ലോഹം കൊണ്ട്, താമ്രം കൊണ്ട് ഒരു ചെറിയ സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കുക, എന്നിട്ടത് കൊടിമരത്തെ തൂക്ക. വേറെ ഒന്നും ചെയ്യണ്ട. അഗ്നിസർപ്പത്തിൻ്റെ കടി ഏൽക്കുന്നവർ എന്ത് ചെയ്താൽ മതി? പിച്ചള സർപ്പത്തെ വായിച്ചിട്ടില്ലേ? നോക്കി, അങ്ങനെ എഴുതിയേക്കല്ലേ, നോക്കിയാൽ ജീവിക്കും. ഇവിടെ നമ്മൾ 7 ഇരുന്ന് വട്ടം ചവിട്ടി ശാസിച്ചിട്ട് വിഷം ഇറങ്ങുന്നില്ല. വിഷം ഇറക്കുന്നവന് വിഷം കയറുക. ഹല്ലേലൂയ, വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ചിന്തിച്ചേ. അത് എന്താ പ്രിയരെ, ആ മാർഗം എന്താ? ഇനി ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? എനിക്ക് അത്ഭുതം തോന്നി, എന്റെ ശരീരത്ത് കയറിയിരിക്കുന്ന വിഷം എന്നെ കൊല്ലുന്ന വിഷമാ. കാരണം അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവരെല്ലാം മരിക്കുക, അപ്പൊ കയറിയേക്കുന്ന വിഷം എന്നെ കൊല്ലുന്ന വിഷമാ. പക്ഷേ ഞാനൊരു രൂപത്തെ നോക്കിയാൽ എന്റെ വിഷം ഇറങ്ങുന്നെന്ന്, എനിക്ക് സൗഖ്യം വരുന്നെന്ന്. ഇനി ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്, പുറപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്, ദൈവത്തെ കുറിച്ച് എന്താ അവതരിപ്പിച്ചിരിക്കുന്നത്? ഞാൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവം എല്ലാവരെയും സൗഖ്യമാക്കിയത് അങ്ങനെയാണ്. പഴയ നിയമം നോക്കി, മിരിയാം കുഷ്ഠരോഗിയായി, മോശ പ്രാർത്ഥിച്ചു, ദൈവം മിരിയാമിനെ സൗഖ്യമാക്കി. ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു കിടന്നു, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവം ഹിസ്കിയാവിനെ സൗഖ്യമാക്കി. അപ്പൊ ചരിത്രത്തിൽ മരണകരമായ രോഗത്തിന് അടിമകളായവരെ ദൈവം നേരിട്ട് സൗഖ്യമാക്കുന്നു. ആമേൻ. എനിക്കറിയാം എല്ലാ സന്ദേശം പോലൊന്നും ആമയം പറയാൻ പറ്റുന്ന സാധനമല്ല. ചിലർക്കൊരു ഗ്ലോറിയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അത് വായി വെച്ചേക്കോ. ഇത് എങ്ങനെ എങ്ങനെ പറയും? ആകെ കുഴഞ്ഞു,
മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ആ മുഖം കാണുമ്പോൾ അറിയാം. എന്നാലും പേടിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഇത് വചനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കൺകോർഡൻസിലെ ഒരു വില്യം ബാർക്ലിയുടെ പുസ്തകത്തൊന്നും ഒന്നുമല്ല ഇത്. നമ്മുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം മലയാളിക്കും മനസ്സിലാവും. എനിക്ക് ആ ഭാഗമൊക്കെ അത്ഭുതം. ഈ മിരിയാമിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ, മിരിയാമിനെ ദൈവം സൗഖ്യമാക്കിയ ഭാഗമൊക്കെ പഠിച്ചാൽ, സത്യത്തിൽ മിരിയാമിന് കുഷ്ഠം വന്ന എങ്ങനെ? ദൈവദാസന് വിരോധമായി സംസാരിച്ചെന്നുള്ളതാണ്. അയ്യോ, അതൊക്കെ എനിക്ക് പിന്നെ ഭയങ്കര ഭയം തോന്നുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള ഭാഗമൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഈ സങ്കീർത്തനം വായിച്ച്, സങ്കീർത്തനം മാത്രം വായിച്ച് നമ്മൾ ഇങ്ങനെ ഗതി പിടിക്കാതെ പോകരുത്. പഴയ നിയമം കൂടെയൊക്കെ ഒന്ന്, ഈ ഇങ്ങനെയുള്ള ഭാഗം കൂടെയൊക്കെ ഒന്ന് വായിക്കേ. ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ച മിരിയാമിനെ ദൈവം വിട്ടില്ല, വിടത്തില്ല ദൈവം. കേട്ടോ, ദൂത വിടത്തില്ല ദൈവം. അവരും മനുഷ്യരാ, പൂർണ്ണരൊന്നും ആവില്ല. അപൂർണതകൾ അവരിലും ഉണ്ടാകും. പക്ഷെ അത് നികത്തുന്നതും അത് പരിഹരിക്കുന്നവനും, പരിഹരിക്കുന്നതും വിളിച്ച് നിയമിച്ചവനാ. ആമേൻ. നമ്മളാരും കയറി പരിഹരിക്കാൻ നിൽക്കരുത്. അയ്യോ, പെട്ടകത്തെ വ്യവസ്ഥയില്ലാതെ കയറി തുടരുത്. ദൈവമാക്കി വെച്ചവനെതിരെ കളിക്കരുത്. അതിൻ്റെയൊക്കെ ശാപവും അതിൻ്റെ കെടുതിയും അതിഭയാനകമാണ്. എനിക്ക് അത്ഭുതമൊന്നും എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. അപ്പം പറ്റുമെന്നുള്ള ധാരണയല്ല ഞാനും ഇപ്പം വന്നു നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ, മിരിയാം ആരാ? പ്രവാചകി. എങ്ങനെ പറ്റും? ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ശുശ്രൂഷയുള്ളവനെ ഇത് പറ്റൂ. ആ, അതിലാരണ്ടോ ഒരാളെ അല്ലേ അല്ലയോ പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ശുശ്രൂഷയില്ല, പ്രത്യേകിച്ച് ഒരു കൃപയില്ല. ഒരു സദൈവത്തെ ആരാധിക്കുക, കർത്താവിനെ സേവിച്ചു പോവുക, നിത്യതയെ പോവുക, അങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പൊതുവെ ശാന്തരാ. അവരാർക്കും ഒരു തലവേദനയേ അല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇച്ചിരം എടുക്കും, ഒരിച്ചിരി കൃപയും ഉണ്ടല്ലോ. എഴുന്നേറ്റ് രണ്ട് കസർത്ത് നടത്താൻ ഇച്ചിരി കഴിവൊക്കെ ഉള്ളവനല്ല ഈ ഞൊളയ്ക്കുന്നേ. ഇവിടെ കാണുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ എറണാകുളത്തുനിന്ന് വന്നതായതുകൊണ്ട് പറയുക, ചുമ്മാ ഞൊളയ്ക്കുക. ഇനി മിരിയാം, എനിക്കതല്ല, മിരിയാം വെറും പ്രവാചകി മാത്രമല്ല, വർഷിപ്പ് ലീഡറാ. വാനിറ്റി ബാഗിനകത്ത് തപ്പുണ്ട് ടാമറിൻ. പുള്ളിക്കാരി കൊട്ടി അങ്ങോട്ട് പാടിയാൽ എല്ലാരും നൃത്തം ചെയ്യും. വർഷിപ്പ് ലീഡറാ, പ്രവാചകിയാ. പക്ഷെ അത്യാവശ്യക്കാർക്കൊക്കെ എതിരെ പാരപടി. മിണ്ടാതിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി, ഈ ദൂത് എവിടെയോ ചെന്ന് കേറുന്നുണ്ട്. പിന്നെ ഈ സെൻട്രൽ കൺവെൻഷൻ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ദൈവം ഒരു കൃപയോ താലന്തോ തന്നിട്ടുണ്ടെങ്കിൽ താഴണം. ആമേൻ. ഈ കൃപയൊന്നും ഏൽപ്പിക്കാൻ ഞാൻ ഒരു യോഗ്യനുമല്ല. ആമേൻ. സ്തോത്രം. ഇന്ന് ബാബുച്ചാനോട് ചോദിച്ചു, ഇതെന്നാ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, സെൻട്രലിൻ്റെ ചുമതലയൊന്നും എടുക്കുന്നില്ലേ? സെൻട്രൽ പാസ്റ്റർമാർ മരിക്കുന്നു, ചിലർ രാജിവെക്കുന്നു, സെൻട്രലിൻ്റെ ചുമതലയൊന്നും എടുക്കുന്നില്ലേ? രണ്ടു മൂന്ന് പ്രാവശ്യം എന്നോട് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെൻട്രലിൻ്റെ ചുമതലയൊക്കെ എടുക്കാൻ. എനിക്ക് അതുകൊണ്ട് ഇന്നത്തെ അധ്യക്ഷനെ എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചു കേട്ടോ, പുള്ളിയുടെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്വപ്നത്തിൽ ചിന്തിച്ച് നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് ആരെയും കണ്ടതല്ല. നന്നായി. കണ്ടായിരുന്നെങ്കിൽ ഒരു സെൻറ് ഭൂമി എന്നേ വിൽക്കേണ്ടി വന്നേനെ. കാരണം നമ്മുടെ ഇടയിൽ ഒരു സ്ഥാനത്തൊക്കെ ചെല്ലണമെങ്കിൽ ഇപ്പം വലിയ ചടങ്ങാണ്. കാണേണ്ടവരെ കാണേണ്ടതുപോലെ കാണുകയും ഹോമയാഗം കഴിക്കുകയൊക്കെ വേണം. അത്രയും പറഞ്ഞ് ഞാൻ വിടുക. എന്നെ, ഞാൻ ഇങ്ങനെയുള്ള സൈസിനെ എൻ്റെ ഏഴ് അയലൊക്കത്തെ ഞാൻ അടുപ്പിക്കത്തില്ല. എൻ്റെ ചർച്ച് ഞാനൊരു സ്റ്റേജ് കൊടുക്കത്തില്ല. അതിൻ്റെ കാര്യം എന്നറിയാം, കൃപയുള്ളവൻ നമ്മുടെ സഭയെ വന്നാൽ മതി, കൃപയുള്ളവരെ നമ്മുടെ ഇട ശുശ്രൂഷിച്ചാൽ മതി. ചുമ്മാ കാശറക്കി കളിച്ച് സ്ഥാനം മോഹിച്ച് നടന്ന് അധികാരം പിടിച്ചടക്കി വാഴുന്ന ഇന്നത്തെ സെക്കുലർ രാഷ്ട്രീയത്തെക്കാൾ തരംതാണ് ഈ ആത്മീയ കോപ്രായം. ഇതിനൊന്നും ആമേൻ പറയല്ലേ പ്രിയരെ, ശാപമോ? കൂട്ടം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ദൈവം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ആ മലഞ്ചെരുവി കിടന്നതല്ലേ ആരും അറിയാതെ, ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ, അത് മതി. ഞാനും പറഞ്ഞു, എനിക്ക് അത് മതി. ഞാനിപ്പോ 17 മാസമായി ഒരു പുതിയ വേല സ്ഥലം തുടങ്ങിയേക്കുക. ഇനിയിപ്പോ അവിടുന്ന് സ്ഥലം മാറ്റമില്ല.
കാരണം ഈ സ്ഥലമാറ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കൂടുമ്പോൾ മാറി മാറി എൻ്റെ സകല കട്ടിലും ആടുകയാണ്. ഇത് 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ നട്ടിളക്കി പാക്ക് ചെയ്തല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ ഇളക്കിയ ആശാരി അല്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ മുറുക്കുന്നത്, വേറെ ആശാരി. അവൻ പ്രാഗിക്കൊണ്ടാണ് മുറുക്കുന്നത്, കാരണം കട്ടിൽ പണിയാനല്ലല്ലോ അവനെ വിളിക്കുന്നത്, മുറുക്കാനല്ല. പിന്നെയും നമ്മൾ മാറുക, പിന്നെയും എവിടുന്ന് കട്ടിലിളക്കുക. ഇനി കുറച്ചു കാലമെങ്കിലും ആടാത്തൊരു കട്ടിലേ കിടന്ന് ചാകണം. അതുകൊണ്ടൊരു പുതിയ വേല തുടങ്ങിയേക്കുക. 18 മാസമായി. എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് വരുമ്പോൾ ഒരു പ്രഭാത ആരാധനയ്ക്ക് പങ്കെടുക്കണമെങ്കിൽ വിളിക്കണം. രാവിലെ 7:30 ആരാധന, 10 മണിക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അവിടെ ആരാധന തീരും 10:00. ആമേൻ. നമുക്ക് ഈ 10 മണിക്കൊന്ന് സൂര്യൻ ഉദിച്ച് ഉച്ചയാകുമ്പോഴാണല്ലോ സഭായമൊക്കെ പിരിഞ്ഞ് തട്ടുച്ച വെയിലത്തെ സഭ. ഇത് 10 മണി വെയിൽ ഉറച്ചു വരുമ്പോൾ നമുക്ക് വീട്ടിലെത്താം. പ്രഭാത ആരാധനയൊക്കെ ഒന്ന് തുടങ്ങി നോക്കേ, ഒന്ന് ഒരു മാറ്റി പിടിച്ച് നോക്കേ, സിസ്റ്റമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കേ. സിയോൺ ഗീതാവലിയിലെ 2 പാട്ട് പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 പേര് തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആത്മാവ് ഹേമിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. ചുമ്മാ നല്ലവനായിരുന്നു വല്ലവനായിരുന്നു എന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കണ്ടെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നല്ലവനായിരുന്നു വല്ലവനായിരുന്നു, വല്ലോനെന്നല്ല വല്ലഭൻ എന്നാ ഭായ, വല്ലഭൻ എന്നാ ഭായ. ഭാ പറയത്തില്ല, വായ പറയുന്നു. അപ്പം ഉണ്ടോ മിരിയാം ദൈവദാസന് വിരോധമായി സംസാരിച്ചു. എന്തായിരുന്നു മിരിയാം സംസാരിക്കാനുള്ള കാരണം? മോശ കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചെന്നുള്ളതാണ്. നോക്കി അറിയാമല്ലോ, കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാമോ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെയൊക്കെ കറപ്പെന്ന് പറഞ്ഞാൽ സാധാരണ കാണാൻ കൊള്ളാവുന്ന കറപ്പാ. ഈ കറപ്പല്ല കൂശ്യൻ്റെ കറപ്പ്. ലോകത്തിലേറ്റവും കറപ്പ് കൂടിയ ജാതിയാണ് കൂശ്യര്. നമ്മളവരെ കണ്ടിട്ടേ ഇല്ല. കരിക്കട്ടയ്ക്കപ്പുറത്ത് അവരുടെ കളറ്. അങ്ങനെ കറുകറാ കറുത്ത ഒരു സ്ത്രീയെയാണ് വെളുവിളാ വെളുത്ത മോശ കല്യാണം കഴിച്ചത്. അവൾ നാത്തും പ്രശ്നമായി, നാത്തും പോരായത്. എനിക്കും അത്ഭുതം, ഈ ശുശ്രൂഷയും കൃപയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോരടിക്കാൻ പറ്റുന്നത്? അപ്പം മിരിയാം നോക്കിയപ്പോൾ മിരിയാമിൻ്റെ ആങ്ങളെ, മിരിയാമിൻ്റെ ആങ്ങളെയാണല്ലോ സഭയുടെ ചുമതല, പ്രസ്ഥാനത്തിൻ്റെ ചുമതല മിരിയാമിൻ്റെ ബ്രദറാണല്ലോ. മിരിയാമിൻ്റെ ഭാര്യ എന്നത് എൻ്റെ നാത്തൂനാണെന്ന് അങ്ങോട്ട് പരിചയപ്പെടുത്താൻ ഒരു ഉണ്ടോ? കൃപ അനുവദിക്കുന്നില്ല, ദൈവം വിട്ടില്ല. അപ്പം മിരിയാം പ്രശ്നം ഉണ്ടാക്കിയത് ഏത് നിറത്തിൻ്റെ പേരിലാ? കറപ്പിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മിരിയാമിന് ദൈവം കൊടുത്ത കുഷ്ഠത്തിൻ്റെ നിറം എന്തായിരുന്നു? ഹിമം പോലെ വെളുത്ത കുഷ്ഠം എന്ന് പറഞ്ഞാൽ വെളുപ്പിൻ്റെ ക്ലൈമാക്സ് കളറാ ഹിമം. അതിനപ്പുറത്തൊരു വെള്ളക്കളറില്ല. അപ്പം കറപ്പിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയ മിരിയാമിനെ ദൈവം അങ്ങ് വെളുപ്പിച്ചു. മനസ്സിലായോ? കറപ്പിൻ്റെ പേരിൽ കളിക്കരുത്, ദൈവം വെളുപ്പിക്കും. ഒന്നിൻ്റെ പേര് കളിക്കരുത് പ്രിയരെ. നമ്മെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കണം. സന്തോഷത്തോടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോ ആ മിരിയാമിനെ മോശയുടെ പ്രാർത്ഥനയാൽ ദൈവം സൗഖ്യമാക്കുകയായിരുന്നു. മരിക്കത്തക്ക രോഗം പിടിച്ച ഹിസ്കിയാവിനോട് പ്രവാചകൻ ചെന്ന് പറഞ്ഞത്, നീ മരിച്ചു പോകും, ഗൃഹകാര്യം ക്രമത്തിലാക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇതാ, ഈ തലമുറയിൽ മുഖം നോക്കാതെ, അതേത് അധികാരിയോടായാലും ഏത് ലീഡറിനോടായാലും മുഖം നോക്കാതെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ദൂതന്താ നീ മരിച്ചു പോകും. അഭിഷക്തന്മാരെ, ദൂത് കർത്താവ് തരുമ്പോ അതിനകത്ത് മായം ചേർക്കരുത്. അധികാരി നിന്നെ അവഗണിച്ചാലും നിന്നെ പടിക്ക് പുറത്താക്കിയാലും ദൂത് തന്നവനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം ശുശ്രൂഷയുടെ ലെവൽ. ഇന്നത്തെ ദൂതെന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ കേൾക്കുന്ന എന്തുവല്ലേ? ദൂതാണോ കേൾക്കുന്നത്? എന്റെ ദാസനെ
നിന്നെ ഞാൻ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തയക്കും, അവിടുന്ന് ഞാൻ മഞ്ഞ് പെയ്യാത്ത രാജ്യത്ത് ഇറക്കും, പിന്നീട് ഞാൻ നിന്നെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമെന്ന്. എന്തായാലും അവിടെ ഇടാതെ നെടുമ്പാശ്ശേരി കൊണ്ടുവരുമല്ലോ. ഓ, അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഈ ഈ സൈസ് സാധനങ്ങൾ കേൾക്കുമ്പോ അങ്ങ് ഓ എന്നോ ആവേശം. അതേസമയം കൂട്ടു സഹോദരനോട് മിണ്ടിയിട്ട് ആറു മാസമായി. കണ്ടോ അന്തരീക്ഷം പോകുന്ന കണ്ടോ? കൂട്ടു സഹോദരനോട് മിണ്ടിയിട്ട് ആറു മാസമായി. ആ പുള്ളിയോട് അതൂത് പറയുന്നു മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത്. അന്നേരം പുള്ളിയുടെ ഭാര്യയും അങ്ങ് ഇളകും. പുള്ളിയുടെ ഭാര്യ അന്നേരത്തെ അങ്ങ് ആത്മാവിലായി. എന്റെ കാര്യം അച്ഛൻ അഞ്ചാറു മാസത്തെ ഒരു പോവാണല്ലോ എന്നുള്ളോ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഇതിനെയൊന്നും ദൂതെന്ന് പറഞ്ഞ് ഗ്ലോറി പറയാതെ, ഞാനിത് ദൂതല്ലെന്നല്ല പറഞ്ഞത്, മരിക്കുമെന്ന് ദൂത് പറഞ്ഞവനോട് വരെ വ്യവസ്ഥ പറഞ്ഞില്ലേ ദൈവം? മരിച്ചു പോകുമെന്ന് മാത്രമല്ല പറഞ്ഞ്, മരിക്കുന്നത് കൊള്ളാം, ഗൃഹകാര്യം ക്രമത്തിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ദൂതിന്റെ പ്രത്യേകത അതാ. ഒരു നന്മയുടെ ദൂത് പറഞ്ഞാൽ അവിടെ ഒരു ക്രമീകരണത്തിന്റെ ദൂതും കാണും. ഇന്ന് രാത്രി വ്യവസ്ഥകളോട് പുറന്തിരിഞ്ഞ് നടക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുന്നുണ്ട്. എന്നിട്ട് നീ ദൂതിന്റെ പുറകെ പോകരുത്, ആദ്യം വ്യവസ്ഥ പാലിക്കേ. മുഴങ്കാലിൽ ഇരിക്കുമ്പം ദൈവം തരുന്ന ദൂത് മുഖം നോക്കാതെ പറയാനുള്ള ഒരു പ്രത്യേക കൃപയ്ക്കായി ഈ ദിവസങ്ങളിൽ കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥിക്കട്ടെ. എനിക്കിഷ്ടം തോന്നിയ ഒരു കാര്യം ഇവിടെയുണ്ട്. ദൂത് പറഞ്ഞ പ്രവാചകൻ കൊട്ടാരം വിട്ട ഉടൻ ഹിസ്കിയ ഒരൊറ്റ പ്രാർത്ഥനയാ, ഒരൊറ്റ പ്രാർത്ഥനയാ. കണ്ടോ ഹിസ്കിയാവിന്റെ സൗഖ്യത്തിലേക്ക് വഴിതെളിച്ചത് ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയാ. ഹിസ്കിയാവ് പ്രാർത്ഥന തുടങ്ങിയപ്പം ദൈവം കൊട്ടാരത്തിന്റെ നടുമുറ്റം വിടുന്നതിന് മുമ്പ് പ്രവാചകനെ തടഞ്ഞു. ദൂത് പറഞ്ഞ പ്രവാചകനെ തടഞ്ഞിട്ട് പറഞ്ഞു, നീ തിരിച്ചു പോ, ഹിസ്കിയാവിന്റെ മുറിയിലേക്ക് പോകണമെന്നല്ല പറയേണ്ടത്, നീ എങ്ങോട്ട് പോകണം, പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിലേക്ക് തിരിച്ചു ചെല്ല്, കരയുന്നവന്റെ മുറിയിലേക്ക് തിരിച്ചു ചെല്ല്, എന്നിട്ട് നീ പറ മരിക്കയില്ലെന്ന്. ഞാൻ അതിനകത്തൊരു ദൂത് പറഞ്ഞോട്ടെ ദൈവമക്കളോട്, ദൈവം എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ദൈവത്തെ തിരുത്താൻ കഴിവുള്ള ഒരൊറ്റ ഘടകമേ ഭൂമിയിലുള്ളൂ, അത് ഭക്തന്റെ പ്രാർത്ഥനയാ. നമ്മുടെ ആരാധനയ്ക്ക് പോലും ദൈവത്തെ തിരുത്താൻ പറ്റത്തില്ല, പക്ഷെ കണ്ണുനീരിൽ കുതിർന്ന നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ. ഓ ഹല്ലേലൂയ. ഇങ്ങനെ ചില ദൈവപ്രവൃത്തി 2018 എന്നിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറകളിൽ, സഭകളിൽ, ശുശ്രൂഷകളിൽ, സെന്ററിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഹൃദയത്തിൽ ആവേശമുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. മിര്യാമിനെ പോലുള്ളവരെ, ഹിസ്കിയാവിനെ പോലുള്ളവരെ നേരിട്ട് ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന അതേ കാലത്ത് സൗഖ്യത്തിന് മറ്റൊരു മാർഗം, ഒരു രൂപത്തെ നോക്കുക, സൗഖ്യമാകുക. ഈ പഴയതും പുതിയതുമായ വേദശാസ്ത്ര ചിന്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഒന്നിലധികം മാർഗങ്ങളുണ്ട്. എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഒന്നിലധികം മാർഗങ്ങൾ ഉണ്ട്. ആമേൻ. ഈ പറഞ്ഞു വന്ന ഈ ആശയം ഞാൻ ഒന്നുകൂടെ സമർത്ഥിക്കാം. ശ്രദ്ധിച്ച്, ഈ ഉലകത്തെ ദൈവം ഉളവാക്കിയത് ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കിന്റെ ഉച്ചാരണത്താലാണ് എനിക്ക് ആ ചിന്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കർത്താവ് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ പിന്നെ അവിടെ ശൂന്യതയ്ക്ക് സ്ഥാനമില്ല.
കേട്ടോ, ശൂന്യത നികത്താൻ കഴിവുള്ളവൻ ഒരു വാക്ക് പറഞ്ഞ പോലെ ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എത്ര മല പോലെ വലുതാണെങ്കിലും അവൻ ഒരു വാക്ക് കൽപ്പിച്ച പോരെ. പ്രിയരെ, ഞാൻ വിടുന്നു, എനിക്ക് ആ ഭാഗത്ത് നിൽക്കുന്നില്ല, ഞാൻ നിൽക്കുന്നില്ല. അപ്പോ ഈ പ്രപഞ്ചത്തെ, ഈ ഉലകത്തെ ഉളവാക്കിയത് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താലാണ്. ഉണ്ടാകട്ടെ എന്നുച്ചരിച്ച് ഉലകത്തെ ഉളവാക്കിയ ദൈവം ഈ ഉലകത്തിൽ പാർപ്പിനുള്ള മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ വാക്കുപയോഗിക്കുന്നില്ല. മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറയുമല്ലായിരുന്നല്ലോ. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. കണ്ടോ, ദൈവം പ്രവൃത്തി കണ്ടോ, ഉച്ചാരണത്താൽ ഉലകത്തെ ഉളവാക്കി, മനുഷ്യനെ ഉണ്ടാക്കാൻ നേരം, പുരുഷനെ ഉണ്ടാക്കാൻ നേരം വാക്കേ ഉപയോഗിച്ചില്ല, മണ്ണുകുഴച്ച് ഒരു പ്രതിമയുണ്ടാക്കി അതിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയ. ഈ പുരുഷന് ഒരു ജീവിത പങ്കാളിയെ കൊടുക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോ മണ്ണുകുഴച്ചില്ല, ഉണ്ടാകട്ടെ എന്ന് ഉച്ചരിച്ചുമില്ല. ആദമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് ഹവ്വയുണ്ടാക്കി. മാർഗം മാറ്റി മാറ്റി വരുന്ന കണ്ടോ ദൈവം. ഇതാർക്കു വേണ്ടിയ ദൈവം മാർഗം മാറ്റുന്നത്? മനുഷ്യന് വേണ്ടി മാത്രമല്ലെന്ന് ഇതൊക്കെ ചിന്തിച്ച് വരുമ്പോ അതിനകത്ത് ദൂതുണ്ട് കേട്ടോ. ആമേൻ. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോ എന്നോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്. കഴിഞ്ഞ 2017 നിന്നെ മാനിക്കാൻ ഞാൻ സ്വീകരിച്ച മാർഗമല്ല ഈ 2018 നിന്നെ മാനിക്കാൻ ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. ആ ദൂതിനൊക്കെ വേദവചനത്തിൽ ആധാരമുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ആഴമായി വിശ്വസിക്കുന്നതിന് ഒരു തടസ്സവും വേണ്ട. ഇന്നലകളിൽ നിന്നെ മാനിച്ചതുപോലെയല്ല നാളെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത് എന്ന് വചനമാ. സ്തോത്രം, ഹല്ലേലൂയാ. എനിക്കിതിനകത്ത് ഇപ്പോഴും ഒരല്പം സംശയം അവശേഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ സ്ത്രീയെ ഉണ്ടാക്കിയത് എല്ലുകൊണ്ടല്ലേ? ഹവ്വയെ ഉണ്ടാക്കിയത് എല്ലുകൊണ്ടാണല്ലോ, ആദമിൻ്റെ എല്ലെടുത്തല്ലേ. പക്ഷെ സ്ത്രീയെക്കുറിച്ച് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് സ്ത്രീജനം എന്തോ പാത്രമാണ്, ബലഹീന പാത്രമാണ്. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ നോക്കട്ടെ, ഒരു കൈ മണ്ണ് ഇവിടെ വെക്കുന്നു, ഒരു എല്ലിവിടെ വെക്കുന്നു. ഇത് നോക്കിയിട്ട് ഇതിലേതാ ബലഹീനമെന്ന് നിങ്ങൾ പറയും? സഹോദരിമാരുടെ ആ തെളിച്ചം കണ്ട മുഖത്തെ. ഒരു കൈ മണ്ണ് ഇവിടെ ഇരിക്കുന്നു, ഒരു എല്ലി ഇവിടെ ഇരിക്കുന്നു, ഇതിലേതാ ബലഹീനം? ആ അത് കണ്ടു, സഹോദരിമാര് തന്നെ പറഞ്ഞു മണ്ണാന്ന് ബലഹീനം. പക്ഷേ സ്ത്രീയെ കുറിച്ച് ബൈബിളിൽ എന്ന് എഴുതിയിരിക്കുന്ന സ്ത്രീജനം, അതിൻ്റെ വേദശാസ്ത്രം മാത്രം എനിക്കിപ്പോഴും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പിന്നെ ഞാൻ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അത് തന്നെയാണെന്ന്. എന്ന് പറഞ്ഞാൽ ആ എല്ലിൻ്റെ ഗുണം, ഞാൻ ഇന്നിപ്പോൾ രാത്രി ഇപ്പം ജോയിപ്പാസോട് ഞാൻ സംസാരിക്കാമെന്ന്, ഇപ്പോൾ ഇന്ന് അവരെനിക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, റിട്ടേൺ ടിക്കറ്റൊക്കെ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ വയലും 2:30 ഇന്ന് രാത്രി, 2:30 കഴി രാത്രി വീട്ടിൽ ചെല്ലും. അപ്പോൾ ഈ വയർ കണ്ടമാനം ഈ ഇതുപോലുള്ള ചൂട് ലൈറ്റിൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്? ഒരു 1.5 മണിക്കൂർ ഇതുപോലെ ചൂട് ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് നോക്കണം, വിവരം അറിയും. രാവിലെ പൊങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഈ ചൂടടിച്ച് ശരീരം വിയർത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതയൊന്നും ചെറുതല്ല. കുശുമ്പില്ലാത്ത ദൈവമക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് നിന്ന് പോവുക. അയ്യോ, ചെറിയ കളിയാണോ ഇത്? അപ്പം നമ്മൾ ചെന്ന പാളെ വെള്ളം കുടിക്കും, ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് കിടക്കും. പാകുതി മയക്കമാക്കുമ്പോൾ പിന്നെയും ദാഹമാണ്. നമുക്ക് ഈ കൽപ്പിക്കാനേ അറിയത്തുള്ളൂ. നമ്മൾ അവിടെ കിടന്നുകൊണ്ട് കൽപ്പിക്കും, ഹലോ ഇച്ചിരി വെള്ളം വേണമല്ലോ. സത്യം പറഞ്ഞാൽ പോയി എഴുന്നേറ്റ് കുടിച്ചാൽ മതി. അവരെ നമ്മൾ ഇനിയും വിളിച്ചുണർത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം രാവിലെ തുടങ്ങിയ അധ്വാനമല്ലേ, എന്ത് കഷ്ടപ്പാടാ. എന്നാലും നമ്മൾ ഈ കൽപ്പിക്കും, ഇച്ചിരി വെള്ളം വേണമല്ലോ. ആ നമ്മൾ കൽപ്പിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു പ്രത്യേക വ്യാപാരമാണ്. വെള്ളം അടുത്തുണ്ടെങ്കിൽ എടുത്തു കുടിക്കത്തില്ല, കൽപ്പിക്കുക. ഈ വെള്ളം എടുക്കാൻ വേണ്ടി മേഴ്സി പോകുന്നുണ്ട്, എൻ്റെ വൈഫ് എന്തോ പറയുന്നുണ്ട്. ആ അതെന്താ പറയുന്നതിന് ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്കതൊട്ട് തിരിഞ്ഞിട്ടുമില്ല.
ഞാനത് ചോദിക്കാൻ നിൽക്കാത്തത് വെള്ളം കൂടി മുട്ടല്ലോ മുട്ടുണ്ടല്ലോ എന്ന് കരുതിയ എനിക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വൈഫിനെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും പരസ്യമായിട്ട് പറഞ്ഞെന്നൊന്നും പറഞ്ഞുകളയില്ല പുള്ളിക്കാരോട്, കുടുംബകലഹം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ഇനി എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇടപെടലുകളിൽ ആ എല്ലിൻ്റെ ഒരു വ്യാപാരം ഉണ്ട്. അതുകൊണ്ടാണ് ലേഖനത്തിൽ ഇരിക്കുന്നത് അവരെ ഇവരോടുകൂടെ എങ്ങനെ വസിച്ചോണം, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിക്കണം. ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാറ് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ചിലപ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ടു വെക്കുമ്പോൾ ചോറിനകത്ത് മുടി കാണും എവിടെങ്കിലും, ചിലപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് മുടി എന്തായാലും ഒരു മുടിയൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ പെട്ടെന്ന് ചൂടാവുമല്ലോ. സത്യത്തിൽ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞു ചോറിനകത്ത് മുടി കണ്ടാൽ അവരെ വിളിക്കണം, ഇനി വന്നേ മുടി ഇങ്ങനെ എടുക്കണം, എടുത്തിട്ട് ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിച്ചിട്ടും നിൻ്റെ മുടിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാ മനസ്സിലായി എന്ന് പറയണമെന്ന്. അങ്ങനെ പറയണം, എന്നാ കൃപ വേണം, ഇപ്പോഴുള്ള കൃപ മതിയോ, അങ്ങനെ വല്ലതും പറയുന്നവരുണ്ടെങ്കിൽ കണ്ടേച്ചേ പോകും കേട്ടോ, കാരണം നിങ്ങൾക്ക് കുടുംബസ്ഥർക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങളെ വിടാം. പക്ഷെ നമ്മളെ അതിന് അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ, നമ്മൾ ചൂടാവും. എന്തായാലും നമ്മുടെ ചോറിനകത്ത മുടി അപ്പുറത്തെ സഹോദരിയുടെ അല്ലേ, നമ്മുടെ വീട്ടിലെ തന്നെയാണ്. അപ്പം ശാന്തമായിട്ടല്ലേ പ്രതി, അപ്പം നമ്മളിങ്ങനെ ചൂടായി പ്രതികരിക്കുമ്പം അവർ തിരിച്ചു വയ്ക്കും, പിന്നെ ചോറിനകത്ത് പിന്നെ മുടിയല്ലാതെ പിന്നെ തലയാണോ ഇടുന്നത്, ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവർ പറഞ്ഞാൽ അവരങ്ങനത്തെ മലയാളമേ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രത്യേകത, നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടായാലും അത് കളയും, അന്നേരം നമ്മളത് കളയും. നമുക്ക് പിന്നെ ഒരു ചായ കിട്ടിയാൽ നമ്മളത് തീർന്നു, പക്ഷേ ഇവർ ചായയും കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ ഇത് കുറേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കണം, അതേ നിവൃത്തിയുള്ളൂ. കാരണം മെറ്റീരിയൽ വേറെയാണ്, മെറ്റീരിയൽ വേറെയാണ്. കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്, തിരുവത്താഴം മുടങ്ങരുത്, സെൻട്രൽ കൺവെൻഷനും മുടങ്ങരുത്, വിവേകത്തോടുകൂടെ വസിക്കുക. ഇടയ്ക്കൊരു ചിന്ത സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ആ ഭാഗം വിട്ടേരെ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ഹൗവയെ എല്ലുകൊണ്ടുണ്ടാക്കി. ഇനി മണ്ണുകൊണ്ടുണ്ടാക്കി ആദമിൽ നിന്നും എല്ലുകൊണ്ടുണ്ടാക്കിയ ഹൗവയിൽ നിന്നും ഒരു തലമുറ ഉണ്ടാകണമെന്ന് ദൈവം പ്ലാൻ ചെയ്തപ്പോ വാക്ക് ദൈവം ഉപയോഗിച്ചില്ല, മണ്ണ് ദൈവം ഉപയോഗിച്ചില്ല, എല്ല് ദൈവം ഉപയോഗിച്ചില്ല, പ്രകൃതി നിയമം വെച്ചു ദൈവം. ആ ഉത്തരവാദിത്വം മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചില്ലേ? ആദമിൽ നിന്നും ഹൗവയിൽ നിന്നും സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും തലമുറ ജനിക്കണം, ദൈവം വ്യവസ്ഥ മാറ്റിയില്ലേ? ഇനി ഈ പ്രകൃതി നിയമം പരാജയപ്പെട്ട കുടുംബങ്ങളിൽ ദൈവം ഇടപെട്ടില്ലേ? അബ്രഹാമിന്റെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടില്ലേ? സക്കരിയാവിന്റെ എലിസബത്തിന്റെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടില്ലേ? ഞാൻ അവിടെ ഒരു ദൂത് പറയാം, പ്രകൃതി നിയമം നിന്റെ മുൻപിൽ പരാജയപ്പെട്ടു നിന്നാലും നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ പക്കൽ പ്രവൃത്തികളുണ്ട്. ഇനി ഈ നിയമങ്ങൾ ഒന്നും കൂടാതെ അല്ലേ എന്റെ ദൈവം ഈ ഭൂമിയിൽ ഒരു രക്ഷകനെ നൽകിയത്? പ്രകൃതി നിയമം അവിടെ ബാധകമല്ല. ദൂതൻ പറഞ്ഞില്ലേ മറിയയോട്, നീ ഒരു മകന് ജന്മം നൽകും. മറിയ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല, ഞാൻ പുരുഷനെ അറിയായികയാൽ. കണ്ടോ, അവിടെ നിയമങ്ങളെല്ലാം പോയി. ഒരു നിലവിലുള്ള ഒരു നിയമം അവിടെ ഇല്ല. വാക്കുച്ചരിക്കുന്നില്ല, മണ്ണെടുക്കുന്നില്ല, എല്ലെടുക്കുന്നില്ല, പ്രകൃതി നിയമത്തിൽ ആശ്രയിക്കുന്നില്ല, ദൈവം കുടുംബജീവിതത്തിൽ ഇടപെടുന്നില്ല. എന്താ ദൂതം പറഞ്ഞ മറുപടി? എനിക്കിഷ്ടമാത്, ഇവിടെ ഞാൻ ഒരു വ്യത്യസ്ത മാർഗമാ രക്ഷകനെ ഉലകത്തിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത്. അത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഓ ഹല്ലേലൂയാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കുന്നിടത്ത് അസാധ്യങ്ങൾ സാധ്യമാവും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി പന്തലിൽ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. വാ തുറന്നോ ഈ ദൂതിന്റെ മുൻപിൽ. ഞാനൊരു കാര്യം പറയട്ടെ,
പന്ത്രണ്ട് വർഷം രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ സൗഖ്യമായതിനെ കുറിച്ച് യേശു പറഞ്ഞത് എന്താ? എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഓ, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി ഇതിനകത്ത് ആ അത്യന്ത ശക്തിയുടെ പുറപ്പാട്. ഹല്ലേലൂയാ. ആത്മാവിലും ശരീരത്തിലും ആത്മവ്യാപാരം അനുഭവിക്കുന്ന ദൈവമൈതൽ അതരം തുറന്ന് പ്രതികരിച്ചോ. അത്ഭുതങ്ങളുടെ രാത്രിയ. മാർഗങ്ങൾ, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ ദൈവം ഈ മാർഗങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവന്നത്. ഉച്ചാരണം ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം, ആദമനെ ഉണ്ടാക്കാൻ മണ്ണ്, ഹൗവയെ ഉണ്ടാക്കാൻ എല്ല്, പിന്നെ പ്രകൃതി നിയമം. പ്രകൃതി നിയമം നടക്കാത്ത കുടുംബത്തിൽ ദൈവിക ഇടപെടൽ. ഈ ഒരു നിയമവുമായി ബന്ധമില്ലാതെ അത്യുന്നതന്റെ ശക്തിയാൽ രക്ഷകന്റെ ജനനം. ദൈവത്തിന്റെ വക്കൽ മാർഗങ്ങളുണ്ടോ? ഇന്ന് പകൽ ഈ യോഗത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വക്കൽ മാർഗങ്ങളുണ്ടോ? എനിക്ക് ഞാൻ മുഖസ്തുതി ഒന്നും പറയില്ല കേട്ടോ. ജോയ് പാസ്റ്ററെ നോക്കി ഞാൻ മുഖസ്തുതി പറയില്ല. ഞാൻ ഈ സെൻറ്ററിലോട്ടൊന്നും വരുന്നയാളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പുതിയ പ്രവർത്തന സ്ഥലം ആരംഭിച്ചുകൊണ്ട് അവിടെ കിടന്ന് മരിക്കും ഞാൻ. പക്ഷേ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഹൃദയത്തിലെ സന്തോഷം കൊണ്ട്, ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് മൊബൈലും പിടിച്ചുകൊണ്ട് എന്നെ വിളിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുക. സത്യത്തിൽ ഞാൻ വേറെ ആരെയും ഡീഗ്രേഡ് ചെയ്ത് പറയല്ല, ഞാൻ ഈ കേരളത്തിൽ ഒരുപാട് സെൻട്രൽ കൺവെൻഷന് പോയിട്ടുണ്ട്. ഒരു സ്ഥലത്തും സെൻട്രൽ പാസ്റ്റർമാർ വരുന്ന ദൈവദാസന്മാരെ സ്വീകരിക്കാൻ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുശുമ്പില്ലാതെ ഞാനൊരു കാര്യം സന്തോഷം കൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചിട്ടൊന്നും സാധിക്കാനില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒന്നും സാധിക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറച്ചു നേരം ബാബുച്ചാൻ്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഞാനൊന്ന് ഉറങ്ങാനാണ് കിടന്നത്. കാരണം മൂന്നാലഞ്ച് ദിവസമായി ഉറങ്ങിയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ദിവസം വരെ തുടർച്ച, ഇന്നലെ രാത്രി ഒഴികെ തുടർച്ചയായി മീറ്റിങ്ങാണ് ഈ തൊണ്ട കൊണ്ട് നടക്കുക. പക്ഷേ എനിക്ക് ആത്മാവിൽ ഒരു വലിയ സന്തോഷം തോന്നിയ ഒരു ദൂത ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഒരസാധാരണ ദൈവപ്രവൃത്തി ഈ സെന്ററിൽ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ കാരണം, അതിനൊരു തടസ്സം ദൈവാത്മാവ് കാണുന്നില്ല. നേതൃത്വം മുതൽ ഇങ്ങോട്ട് തലക്കനമില്ലാത്ത ജാടയില്ലാത്ത അഭിഷക്തന്മാരെ ആദരിക്കുന്ന, സ്വീകരിക്കുന്ന ആമേൻ. ഒരു ദൈവപ്രവൃത്തിക്കായി ഒരുങ്ങാൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാകും ഇതിനകത്ത്. ശരീരം വിട്ടുകൊടുക്ക, മനസ്സ് വിട്ടുകൊടുക്ക, ഹൃദയം വിട്ടുകൊടുക്ക. ദൈവമക്കളെ, ദൈവം ഒരു പദവി തരുമ്പോ, ഞാൻ പറയുന്നത് എന്റെ പോളിസി ഞാൻ പറയാം, ദൈവം ഉയർത്തുമ്പം വേണം ചാടാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉയർത്തിയ പലരെ എനിക്കറിയാം, ഉയർത്തും തോറും അവർ ചാട്ടം കുറച്ചു, അവർ സൈലന്റായി. അപ്പൊ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ, ദൈവം ഒരുപാട് ഉയർത്തി ഒരു പദവിയൊക്കെ തന്നു കഴിഞ്ഞാൽ കഴിവുള്ളിടത്തോളം കൈ പോലും അടിക്കരുത്. കസേരക്കാലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഗുരു ഇരിക്കുന്ന പോലെ ഇരിക്കുക. സത്യത്തിൽ ഇതിനെയൊക്കെ എന്തിനു കൊണ്ട് ഇരുത്തുക? എൻ്റെ സംശയം കൊണ്ട് ചോദിക്കുക, എന്തിനിരുത്തുക? അപ്പം ചിലരുടെ രീതി എന്ന് പറഞ്ഞാൽ, പദവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അനങ്ങരുതെന്ന്. അത് പദവിയുടെ ലക്ഷണം, അഹങ്കാരവാദ. താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവത്തെ, ഹല്ലേലൂയാ. എനിക്ക് ആത്മാവിൽ ശുശൂഷിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ പന്തലിനകത്ത് എനിക്ക് ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ തുറന്നു പറയുക, ഞാൻ ചോദിക്കട്ടെ, ദാവീദ് പദവിയില്ലാത്തയാളാണോ? നമുക്കൊക്കെയുള്ള പദവിയായിരുന്നോ ദാവീദിൻ്റെ പദവി? ഇസ്രായേലിൻ്റെ രാജാവാ, പക്ഷെ പെട്ടകം കണ്ടാൽ കക്ഷി ചാടും. പെട്ടകം കണ്ടാൽ ദാവീദ് ചാടും, അറിയാതെ കാലിളകും. കാരണം ഒരിടയനെ രാജാവാക്കിയ ദൈവകൃപ. ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാ, നിനക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ഇപ്പൊ നീ ഞരങ്ങുന്ന വിഷയത്തിനൊരു പരിഹാരമുണ്ട്, ഇപ്പൊ നീ നീറുന്ന വിഷയത്തിനൊരു പരിഹാരമുണ്ട്. അത് നീ ചിന്തിക്കുന്നത് പോലെയല്ല, അതിന്റെ പരിഹാരത്തിന് ദൈവം മറ്റൊരു മാർഗം കണ്ടിട്ടുണ്ട്. കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ച് നമ്മെ ആദരിക്കുന്ന ദൈവത്തിന് മഹത്വം.
ദൈവമക്കൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സെന്റർ കൺവെൻഷനെ ദൈവം നടത്താൻ പോവാ കേട്ടോ. യെസ്, ഇപ്പോൾ ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് രോഗശാന്തികൾ നടക്കട്ടെ. അത്ഭുത വിടുതലുകൾ. ഞാൻ ദാവീദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദാവീദിനോട് മീഗൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കെ, കണ്ടോ അതാ പ്രശ്നം, നീ ഇസ്രായേലിലൊരു ഇടയനാണെങ്കിൽ ഇടയൻ ചാടുന്നത് പോലല്ല, നീ ഇപ്പം ഇടയനല്ല, അതാ എൻ്റെ അർത്ഥം. നീ ഇപ്പം ഇസ്രായേലിലൊരു ഇടയനല്ല, നീ ഇപ്പം ഇസ്രായേലിൻ്റെ രാജാവാ. അതാ മീകൾ ചോദിച്ചു, നീ രാജാവായിരിക്കെ പഞ്ഞിനൂലങ്കി ധരിച്ച് നിന്നെ തന്നെ അനാവൃതനാക്കിയത് എന്തിന്? അപ്പം മീകളിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഒരു പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിവുള്ളിടത്തോളം അനങ്ങരുത്, അതാണ് അന്തസ്, അതാണ് അതാണ് മീകളിസം എന്ന് പറഞ്ഞാൽ. ആ ഇസത്തിന് പഠിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, പിന്നെ നമുക്ക് പലരെയും കണ്ടാലറിയാം. ഞാൻ ശിശുഷിക്കുന്ന ചർച്ചിൽ അങ്ങനെ ഒരു ക്ലാസ് ഇല്ല. ചാടാൻ മനസ്സില്ലാത്തവൻ വീട്ടിൽ കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആത്മശക്തി അളവില്ലാതെ ഒരു മൺകൂടാരത്തിൽ വന്നാൽ ആരനങ്ങാതിരിക്കുമെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം ഞാൻ ചോദിക്കുക, ആരനങ്ങാതിരിക്കുമെന്നാണ് പറയുന്നത്? സങ്കീർത്തനക്കാരനൊരു ചോദ്യം ചോദിച്ചില്ലേ, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? പർവ്വതത്തോട് സങ്കീർത്തനക്കാരൻ ചോദിക്കുക, എന്നാ തുള്ളുന്നതെന്ന്? പർവ്വതമേ നീ എന്താ തുള്ളുന്നത് മുട്ടാടിനെ പോലെ? അത് സീനായി പർവ്വതത്തിൽ യഹോവയായ ദൈവം പാദം ചവിട്ടിയപ്പോ സീനായി കുലുങ്ങിയതിനെ കുറിച്ചാ ദൈവദാസൻ ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങനെ തുള്ളുന്നത്? സീനായി എന്താ പറയും? ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഞങ്ങളെ ഉളവാക്കിയവന്റെ പാദങ്ങൾ ഞങ്ങളുടെ മേൽ സ്പർശിച്ചപ്പോ അനങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല ബ്രദറേ. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രക്ഷകന്റെ കരസ്പർശനവും പാദസ്പർശനവും അനുഭവിച്ച വിശുദ്ധന്മാരാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ അവർക്കാർക്കും അനങ്ങാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ തിരുവിഴുത്തി നമ്മൾ കാണുന്നില്ലെങ്കിലും ദാവീദ് പറഞ്ഞൊരു മറുപടി ഉണ്ട് അതിന്, അല്ലേ? മനസ്സിൽ ദാവീദിന് പറയാനുള്ളൊരു മറുപടി മനസ്സിലുണ്ട്. എന്താ മറുപടി? കുഞ്ഞേ, മീകളെ നിനക്കറിയില്ല, നീ ഇപ്പോഴല്ലേ എൻ്റെ ഭാര്യയായത്, നിനക്കറിയില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരകവിഞ്ഞൊഴുകിയ യോർദാൻ്റെ മുൻപിൽ പകച്ചു നിന്ന ഒരു കാലം എൻ്റെ പിതാക്കന്മാർക്കുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു കാലം എൻ്റെ പിതാക്കന്മാർക്കുണ്ട്. ആ യോർദാനിൽ വഴി തുറന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? പുരോഹിതൻ്റെ പാദമല്ല യോർദാനിൽ വഴി തുറന്നത്, പുരോഹിതൻ്റെ ചുമലിലിരുന്ന പെട്ടകമാ, പുരോഹിതൻ്റെ ചുമലിലിരുന്ന പെട്ടകമാ യോർദാനിൽ വഴി തുറന്നത്. സത്യത്തിൽ ദാവീദ് ചാടിപ്പോയത് ഇത് ഓർത്തപ്പോഴാ, എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി വഴി തുറന്ന പെട്ടകം എൻ്റെ മുമ്പിൽ ഇതാ എന്ന് കണ്ടപ്പോൾ അറിയാതെ കാലിളകിപ്പോയി. ഇതാ ഭക്തൻ്റെ ആരാധനയുടെ പ്രേരക ഘടകം, വഴി തുറന്നവൻ്റെ സാന്നിധ്യം നിന്റെ മുൻപിൽ നിറഞ്ഞു നിൽക്കുമ്പോ, ഇറങ്ങി നിൽക്കുമ്പോ എങ്ങനെ മൗനമായിരിക്കുമെന്നാ പറയുന്നേ, എങ്ങനെ അനങ്ങാതിരിക്കുമെന്നാ പറയുന്നേ. അതര തുറന്നേ, അതര തുറന്നേ. ദൈവമക്കളെ, ആർപ്പിനകത്ത് ശക്തി ഉണ്ടോ? ഓ ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ തല ഉയർത്തി തടസ്സമായി നിന്ന എരിഹോ മതിൽ എങ്ങനാ തകർന്നത്? തകർന്നത്, ജനം ഒരായുധവും ഉപയോഗിച്ചില്ല. ആർപ്പിടേണ്ടതിന് ജനം അധരം തുറന്നപ്പോ മതിൽ തകർന്നല്ലേ ചരിത്രം? അങ്ങനെയെങ്കിൽ ആർപ്പിടുന്ന ജനത്തിന്റെ മുൻപിൽ തകരാത്ത മതിലുകൾ ഇല്ല. ഓ ഹല്ലേലൂയ. മാർഗങ്ങളുണ്ട് ദൈവത്തിന്റെ പക്കൽ, ദൈവത്തിന്റെ പക്കൽ മാർഗങ്ങളുണ്ട്.
ചരിത്തിൽ ഏലിയാവിന് അപ്പം കൊടുക്കാൻ ദൈവം നിയോഗിച്ചതൊരു കാക്കയാണ്. നിനക്ക് മനസ്സിൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ചില മാർഗം ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആമേൻ. ഞാൻ ഇങ്ങനെയുള്ള ദൂതിലൊക്കെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു ഉപദേശിയാണ് കേട്ടോ. കാരണം പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെങ്കിലും കൈത്താങ്ങൾ തരാൻ ആരുമില്ലെങ്കിലും ഒരുപാട് ഏറുകൊള്ളുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വചന വെളിപ്പാടിൽ പിടിച്ചു കിടക്കുക. എനിക്കൊരു കാര്യം ഉറപ്പാ, ആഹാബിന് ഏലിയാവിനെ ഇഷ്ടമല്ല, ഇസബേലിന് ഏലിയാവിനെ ഇഷ്ടമല്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുക, പക്ഷെ ആ ഏലിയാവിനെ ഇഷ്ടമുള്ള ഒരു സ്വർഗമുണ്ട്. ആമേൻ. ആ ഏലിയാവിന് വേണ്ടി പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് കുടുംബത്തിലുള്ളവർ പോലും നിന്നെ അകറ്റി നിർത്തുന്നതിൽ മനസ്സു വേദനിക്കുന്ന ദൈവ വൈദലേ, നിന്നോട് പ്രിയമുള്ളവനാ ഈ രാത്രി ഇടപെടുന്നത്. നിനക്ക് വേണ്ടി അവൻ മാർഗങ്ങൾ കരുതി വച്ചിരിക്കുന്നു. ഇസബേലും ആഹാബും നിനക്കെതിരെ വാളിനു മൂർച്ച കൂട്ടുമ്പോ നിന്നെ മാനിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുക എന്റെ ദൈവം. ഓ, ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഈ കർത്താവിനെ അതരം തുറന്ന് മഹത്വമർപ്പിക്കുവാൻ അന്തരാത്മാവിൽ ആവേശമുള്ള ദൈവമക്കൾ, ഹൃദയത്തിൽ സന്തോഷമുള്ള ദൈവമക്കൾ, ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. അസാധാരണ ദൈവശക്തി ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ സെന്റർ കൺവെൻഷൻ പരിശുദ്ധാത്മ പകർച്ചയുടെ കൺവെൻഷനാണ്. ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, ഈ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർക്കൊക്കെ മാത്രമേ കാക്കയുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് തിന്നാനുള്ള കൃപ ഉണ്ടാകത്തുള്ളൂ. കാക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നുവോ? ആര് തിന്നു? നമ്മൾ തിന്നു. എന്തായാലും കാക്ക മിനി കവറിനകത്തൊന്നും ആയിരിക്കത്തില്ല ഈ അപ്പം ഇറച്ചിയും കൊണ്ടുവന്നാ ഞാൻ വിശ്വസിക്കുന്നത്. 50 രൂപ പണ്ടത്തെ 50 പൈസയുടെ മിനി കവറിനകത്തെ ഓ അതിൻ്റെ ആ കാലയിൽ അള്ളി പിടിച്ചാണ് ആയിരിക്കും ഈ അപ്പം ഇറച്ചിയും കൊണ്ടുപോകും. അതും മേടിച്ച് തിന്നണമെങ്കിൽ സാധാരണ കൃപ മതിയോ? എന്നാ കൃപ? നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന ആളിൻ്റെ കളറ് നോക്കും. പുള്ളി ഏതാ? ഫാമിലി ഇന്ത്യയിലാണെന്നല്ലോ ജനനം. അന്നേ ഫാമിലി ഏതാന്ന് ചോദിക്കണ്ട, നമ്മളെല്ലാം ജാതികളാണ്. അതാദ്യം അങ്ങ് വിശ്വസിക്കുക. ചിലരിങ്ങനെ വെളുത്തിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ വെയിൽ കൊള്ളാത്തടത്തെങ്ങാണ്ട് ജനിച്ചെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനകത്തൊരു കാര്യവും ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വെയിലത്ത് എരി പൊരിയുന്ന വെയിലത്ത് എങ്ങാണ്ട് കിടന്നോട്ടെ, അത്രേ ഉള്ളൂ. ഇന്ത്യ ചരിത്രം പഠിച്ചാൽ ആര്യ ദ്രാവിഡ സംസ്കാരമല്ലേ ഭാരതത്തിന്, അതല്ല ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ പൂർവികരാരായിരുന്നെന്നാ ഇന്ത്യ ചരിത്രം? ആര്യന്മാരും ദ്രാവിഡരുമായിരുന്നു. കണ്ടോ അന്തരീക്ഷം പോയി? കണ്ടോ ചിലർ പറയുന്നത് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് അറിയാമായിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ PDC 6 മാസമേ പോയുള്ളെങ്കിലും തേർഡ് ഗ്രൂപ്പ് എടുത്താ പഠിച്ചത്. തേർഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവർക്കറിയാം അല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ SA പഠിച്ച് മുടിയും നമ്മൾ. SA ബഹളമാണ് ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന SA ഉണ്ട്. ഇതൊക്കെ വായിച്ചു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ ഇവിടെ നമുക്ക് ഇവിടുത്തെ തോമാച്ചനും ലീലാമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും സാബുവിനും ഒന്നും ഒരു പാരമ്പര്യവും പറയാനുള്ള റൈറ്റില്ല. ആ അല്ലേലീകൊക്കെ ഒരു അവശതയുണ്ട് സ്തോത്രം. കാരണം നമ്മുടെ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് അങ്ങ് തിളയ്ക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 25 അപ്പന്മാരുടെ പുറകിലുള്ള അപ്പൻ്റെ പേരെന്തോന്ന് അറിയാം? ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? 25 എന്തായാലും 25 അപ്പൻ്റെ പുറകിലൊരു അപ്പനുണ്ടേ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു അപ്പൻ നിൽക്കുന്നത്. ഇതിപ്പോൾ 2018 ഇത് 2018 25 അപ്പനല്ല, എത്രയോ അപ്പന്മാർ കിടക്കുന്നു. ഞാൻ കുറഞ്ഞൊരു കണക്ക് പറഞ്ഞതാണ്. 25 അപ്പൻ്റെ പുറകിലുള്ളൊരു അപ്പൻ്റെ പേര് പറയാമോ? പറയാൻ ധൈര്യമുള്ള ഒരു യോഗം കഴിയുമ്പോൾ കണ്ടേച്ചാൽ പോകാം. ആരും പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പല വേദശാസ്ത്രികളോട് പ്രമുഖരോട് ചോദിച്ചിട്ടുണ്ട് അറിയാവോ, ആർക്കും അറിയത്തില്ല. 4 5 അപ്പന്മാരുടെ പേരറിയാം കുടുംബചരിത്രം എഴുതുമ്പോൾ.
മറ്റത്തുകാലയിൽ കുഞ്ഞവറായിയുടെ മകൻ കുഞ്ഞൂട്ടിയുടെ മകൾ ഏലിയാമ്മയുടെ മകൻ എന്നൊക്കെ പറഞ്ഞു എഴുതി. നാലോ അഞ്ചോ കാരണവന്മാരേ ഉള്ളൂ. അതിനെ ഈ ബാക്കി അപ്പന്മാരെ വിട്ടതെന്താ? കുടുംബചരിത്രം എഴുതിയപ്പോൾ ഈ പുറകിലുള്ള എല്ലാ അപ്പന്മാരുടെയും പേരെഴുതാതെ ചരിത്രം എഴുതി എന്തിനാ? വിവരമുള്ളവനാ കുടുംബചരിത്രം എഴുതിയത്. അവനറിയാം ഇരുപത്തഞ്ച് അപ്പൻ്റെ പുറകിലോട്ട് പോയാൽ ഇപ്പോൾ ഉള്ള സകല വിലയും പോവും. ആര്യദ്രാവിഡ സംസ്കാരമുള്ള ഭാരതത്തിൽ ഇരുപത്തഞ്ച് അപ്പൻ്റെ പുറകിലുള്ള പേര് തിരക്കി ചെല്ലുമ്പം ചിലപ്പം പുള്ളിയുടെ പേര് കിറുമ്പൻ എന്നായിരിക്കും. കിറുമ്പൻ, ആ കിറുമ്പൻ്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കളാണ് ഈ സ്കറിയ എന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല, ജലരി രക്ഷിക്കപ്പെട്ട ദൈവസ്നേഹത്തിൽ വന്നിട്ടും ദൈവകൃപ വന്നിട്ടും കുടുംബം പറയുക. ദൈവം തമ്പുരാനെ ഓർത്ത് ഞാൻ പറയാം, അവർ രക്ഷിക്കപ്പെട്ടവരല്ല. നമുക്കെങ്ങനെ ഈ കുടുംബം പറയാൻ പറ്റുന്നത്? അല്ല, അങ്ങനെ ഒരു വ്യാപാരം ബൈബിൾ പഠിച്ചാലുണ്ട്. ഈ പത്രോസിനെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിങ്ങിന് വിടാൻ ദൈവം പ്ലാൻ ചെയ്തപ്പം പത്രോസിനെ നടത്തിപ്പില്ലായിരുന്നല്ലോ. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകാൻ മാത്രം പത്രോസിനെ നടത്തിപ്പില്ല. എന്നാ കാര്യം? കൊർന്നല്യോസ് പുറജാതിക്കാരനാ, പത്രോസ് യഹൂദനും. കണ്ടോ, തട്ടുപൊളിക്കുന്ന ശിശൂഷയാ പത്രോസിൻ്റെ, പക്ഷെ വർഗീയത കളഞ്ഞിട്ടില്ല. ഗ്ലോറി പറഞ്ഞില്ലാരും. ആ കാരണം അന്നത്തെ വർഗീയത അറിയാമല്ലോ. ശമരിയക്കാരിയോട് യേശു വെള്ളം ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിച്ചത് എങ്ങനെ? കണ്ടോ അന്നത്തെ വർഗീയത, കണ്ടോ? യേശു അപ്പൊ ശമരിയല്ല. യേശു എന്തിനാ മനഃപൂർവ്വം ശമരിയെ കൂടെ പോയ എന്തിനാന്നറിയാവോ? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കാൻ വന്നവനാ. ആമേൻ. ഇരുപക്ഷത്തെയും ഒന്നാക്കാൻ വന്നവനാ. അല്ലാതെ നമ്മുടെ ഇടയിൽ നടക്കുന്നത് പോലെ മൂന്ന് വർഷം കൂടുമ്പം കേരളത്തിലെ ദൈവദാസന്മാരെയും ദൈവമക്കളെ പാനല് തിരിച്ച് നാലും അഞ്ചും ആക്കാൻ വന്നവനല്ല. ഇത് ഇതിപ്പം ഞാൻ പറഞ്ഞ ചിലപ്പോൾ മീഡിയയിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലേലുയാ പറട്ടെ. ഗ്ലോറി പറഞ്ഞില്ലാരും. പ്രിയരെ തെറ്റ് തെറ്റെന്ന് പറ. ജനത്തെ ഗ്രൂപ്പ് തിരിക്കാൻ എവിടാ വ്യവസ്ഥ? ജനത്തെ പാനല് തിരിക്കാൻ എവിടാ വ്യവസ്ഥ? ഇത് പാപമാണെന്ന് പഠിക്കണ്ടേ? ഇത് പാപമാണെന്ന് പറയണ്ടേ? പാപത്തിനോട്ടി അയ്യാ പോകാം. പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയും പാനലിനോട്ടി അയ്യാ പോകുകയും ചെയ്യുന്നവരിൽ പാപമുണ്ട്. ക്രൂശിലവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ക്രിസ്തുവിൻ്റെ സഭ ഒന്ന്. അതിനകത്ത് ജാതിയില്ല, അതിനകത്ത് വർഗ വർണ്ണ വ്യത്യാസമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ ശകനെന്നോ ദാസനെന്നോ പണ്ഡിത പാമര ശകദാസ കുലഭേദമന്യേ നാം ക്രിസ്തുവിൽ ഒന്ന്. ഹല്ലേലൂയ. മോഹത്തിനും അധികാരമോഹത്തിനും രണ്ടർത്ഥമൊന്നുമല്ല. മോഹം എല്ലാം പാപം ആണോ? അങ്ങനെയാണെങ്കിൽ അധികാരമോഹവും അതെന്താ പാപമെന്ന് പറയാത്തേ? അധികാരമോഹം എന്തുകൊണ്ട് പാപമാണെന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പൊ പാപത്തിനല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്? സ്തോത്രം പറയുന്നില്ലാരും. അത് പാപമല്ലേ? അതാ എന്റെ ചോദ്യം. പാപത്തിനല്ലേ വോട്ട് ചെയ്യുന്നത്? മോഹമെല്ലാം പാപമാ പ്രിയരെ. ഞാൻ എനിക്ക് തോന്നി രണ്ട് വർഷം ഞാൻ ഇന്ന് ഭാവിച്ചവണ് ഞാൻ പറഞ്ഞു. രണ്ട് വർഷം മുമ്പ് ഞാനൊരു ഒരു വലിയ യോഗത്തിൽ ആ ആശയം പറഞ്ഞതിൻ്റെ പേരിലുള്ള അവഗണന ഇന്നും എന്നോടുള്ള ബന്ധത്തിൽ അവസാനിച്ചിട്ടില്ല. ഞാനതിൽ ദുഃഖിതനൊന്നുമല്ല. ഞാൻ പറഞ്ഞ വാചകം മറ്റൊന്നുമല്ല. മോഹം ഗർഭം ധരിച്ച് സെക്രട്ടറിയെ പ്രസവിക്കുന്നെന്ന് ബൈബിളിലില്ല. മോഹം ഗർഭം ധരിച്ചാൽ പ്രസവിക്കുന്നത് പാപത്തെ തന്നെയാണ്. ഹല്ലേലൂയാ. ദൈവസഭ ഉണർത്തപ്പെടണമെങ്കിൽ കേരളക്കരയിലെ വിശുദ്ധന്മാരുടെ ഇടയിൽ ഒരു അന്ത്യകാല ഉണർവ് വെളിപ്പെടണമെങ്കിൽ ഈ പാപത്തോട് സഭ വിട പറയണം. ഇതിനോട് ബൈ പറയണം. മനസ്സുണ്ടോ? ആർക്കു പറ്റും? ആർക്കു പറ്റും? നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? വിശുദ്ധനായ കർത്താവിനെ ഭയപ്പെടുക. ആമേൻ. ഏലിയാവിനെ പോലുള്ളവർ മേടിച്ചു തിന്നും കാക്കയുടെ കയ്യിൽ നിന്ന് അപ്പം. എനിക്ക് അങ്ങനെയുള്ള ഉപദേശിമാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചാടയില്ല, എന്നാ കിട്ടിയാലും തിന്നും. ഈ കാക്കയാണോ കൊടുത്തത്? എന്നാലും ദൈവം അയക്കുക.
ഈ ഏലിയാവിനെ സരപ്തയിൽ പോറ്റിയത് കാക്കയെ കൊണ്ടല്ല, വിധവയെ കൊണ്ടാ. ഈ ഏലിയാവിനെ മരുഭൂമിയിൽ പോറ്റിയത് കാക്കയെ കൊണ്ടും വിധവയെ കൊണ്ടുമല്ല, ദൂതനെ കൊണ്ടാ. അപ്പോൾ ഒരാളെ ദൈവം നടത്തുന്ന മാർഗങ്ങൾ കണ്ടോ? ഒരു മാർഗമാണോ ദൈവത്തിന്? അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ ശാരീരികമായും ഭൗതികമായും മാനിക്കാനും അവനെ ഉയർത്താനും ഒരു മാർഗമല്ല ഉള്ളത്, ഒന്നിലധികം മാർഗങ്ങൾ ഉണ്ട്. ഇനി ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് എന്റെ സന്ദേശത്തിന്റെ ഉപസംഹാരത്തിലേക്ക് ഞാൻ വരിക. ശ്രദ്ധിച്ചേ, ഈ ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നപ്പോ ആ ദുരാത്മാവ് എങ്ങനെ വിട്ടുപോയെ? ആര് ശാസിച്ചില്ലേ? ആര് പൽസിച്ചു? എന്റെ ചോദ്യം, ആര് പൽസിച്ചു? നമുക്ക് ആ ഒറ്റ ട്രിക്കേ ഉള്ളേ, നമ്മുടെ ആ ഒറ്റ ട്രിക്കേ ഉള്ളൂ അല്ലേ, ഒരൊറ്റ ട്രിക്കേ ഉള്ളൂ. പക്ഷെ ശൗലിന്റെ ദുരാത്മാവ് എങ്ങനെ വിട്ടുപോയെ? അഭിഷേകമുള്ള, ഓ എനിക്കറിയത്തില്ല എന്നാ അഭിഷേകം അല്ലേ, അഭിഷേകമുള്ളവൻ കയ്യിലോട്ട് ആ ഗിറ്റാർ എടുത്ത്, ഗിറ്റാർന്ന് ഞാൻ പറഞ്ഞോളൂ, കിന്നരം, കിന്നരം അങ്ങോട്ട് എടുത്ത് അതിൻ്റെ കമ്പികളിൽ കർത്താവിൻ്റെ തേജസ്സുള്ള മുഖത്തേക്ക്, കാരണം ദാവീദിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, കർത്താവിനെ കാണാനുള്ള ഒരു കുതിയനാണ്. അത് എഴുതിയില്ലേ, യഹോവേ നിന്റെ മനോഹരത്വം കാണാനും നിന്റെ ആലയത്തിൽ പാർക്കാനും, അതാ എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. തമ്പുരാന്റെ മനോഹര രൂപം മനോമുകുരത്തിൽ കണ്ടുകൊണ്ട് ആ കിന്നരത്തിന്റെ കമ്പികളിൽ ആത്മാവിൽ ഒരു ഗീതം ആലപിച്ചപ്പോ ശൗലിന്റെ മേൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയെന്ന്. അപ്പൊ ദുരാത്മാവ് വിട്ടുപോകാനും മാർഗങ്ങളുണ്ടോ ബൈബിളിൽ? ദുരാത്മാവിനെ പുറത്താക്കാനും നമ്മൾ ചിന്തിക്കാത്ത മാർഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ വിഷയങ്ങളുടെ വിടുതലിനും ഉയർച്ചയ്ക്കും പരിഹാരത്തിനുമായി മാർഗങ്ങൾ പലതുണ്ട്. ഞാൻ ഓർക്കുന്നു, ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദുരാത്മാവ് ഇളകി. ഞാൻ സത്യത്തിൽ ജിമ്മി പാസ്റ്ററൊക്കെ ചർച്ചിൽ ഒരുപാട് ആത്മാക്കൾ, ആ സഭ വളർന്നത് അങ്ങനെയാണ്, പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ആത്മാക്കളാണ് അവിടെ വന്നു കയറുന്നത്. ആ അഭിഷക്തൻ പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച് ആ സഭയെ വളർത്തിയത് അറിയാം. അതൊക്കെ നേരിട്ട് ബോധ്യമുള്ളയാളാണ്. അവിടെ നടന്ന ഹ്രസ്വകാല ബൈബിൾ കോളേജിൽ നാളുകളോളം പഴന്തോട്ടം എറണാകുളത്തു നിന്ന് വന്ന് വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു ഉപദേശം എനിക്കതറിയാം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ശാസിക്കുക, പൽസിക്കുക, പുറത്താക്കുക. പക്ഷേ ആ മാർഗം മാത്രമാണോ ബൈബിളിൽ? അതാ ഞാൻ പറഞ്ഞത്, കിന്നരം വായിച്ചാലും ദുരാത്മാവ് പോവും. ഇന്ന് വട്ടം ചവിട്ടി പോകാവോ പോകാവോ എന്ന് ചോദിക്കുക, സത്യം പറഞ്ഞാൽ ഈ പുള്ളി എങ്ങോട്ട് പോവും? വീട് പൂട്ടി താക്കോൽ ചിലപ്പം വീട്ടുകാരിയുടെ കയ്യിലായിരിക്കും. യോഗത്തിനിടയ്ക്ക് പോകാവോ എന്ന് ചോദിച്ചാൽ പുള്ളി പോയി പുറത്ത് നിൽക്കണ്ടെന്ന്. ചിലരെ എന്ത് എന്ത് പെടാപ്പാടാ പെടുത്തുന്നേ, പാടുപെട്ടിട്ട് പോന്നോ? അതുമില്ല, എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ദുരാത്മാവിൻ്റെ പ്രത്യേകത, ആള് ഭയങ്കര ഡീസൻ്റാണ്. ഇവർക്കറിയാം ഇളകിയ തല്ലു മേടിക്കുമെന്നറിയാം. അതുകൊണ്ട് ശാന്തമായിരുന്ന് കൈയടിച്ചേച്ച് യോഗത്തിന് പങ്കെടുത്തേച്ച് വീട്ടിൽ പോവുക. ഇളകിയാൽ എല്ലാവരെയും ശാസിക്കും, നമ്മൾ വിടുമോ? അടുത്തോട്ട് എല്ലാം പറ്റിയിട്ടില്ലെങ്കിൽ തെങ്ങിനെ നോക്കിയെങ്കിലും വിട്ടുപോകാൻ പറയും. നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരു സാധനം അതാ. ഇന്നാളിൽ ഒരാൾ പറയുന്നുണ്ട്, വ്യാപരിച്ചു പോരാടുന്ന പോരുകളും അതിൻ്റെ അടവുകളും അതിൻ്റെ വാതികെട്ടുകളും അതിൻ്റെ വെല്ലുവിളികളും അതിൻ്റെ ചില വെച്ചുകെട്ടലുകളും എന്നാ മലയാളമാണ് ഇത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ വർണ്ണിക്കാവോ? നമ്മുടെ വിളി എന്തിനാ? പിശാചിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കാനാണോ നിന്നെ വിളിച്ചത്? ഈ മലയാളം കൊണ്ട് ഈ പഞ്ചായത്തിൽ കാണരുത്, ജില്ല വിട്ടുപോക്കോ, അതാ നല്ലത്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു, ചെറുകുഴലിനിടയിൽ വൻകുഴലിന് മുകളിലായി ചൊറിച്ചിലിട്ട് പോരാടുന്നു. അവിടൊക്കെ കയറി ചൊറിയാന്ന് പറഞ്ഞാല്, പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. ഈ ചെറുകുടലിനിടയിലെ കാര്യം നമുക്ക് പോലും അറിയത്തില്ലല്ലോ. അപ്പൊ ഒരാൾ പറയുമ്പോ നമ്മൾ അതങ്ങ് വിശ്വസിക്കും. ഹല്ലേലൂയ്യാ അന്നേരത്തിന്, കാരണം അന്നേരം ഒരു ചൊറിച്ചില് തോന്നുവാ നമുക്ക്. ദേ ഇങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചെവി പറയണം, ജില്ല വിട്ടുപോക്കുക, അതാ നല്ലത്. കാരണം ഇവിടെ നിങ്ങളെ പോലുള്ളവർക്ക് പറ്റിയ മണ്ണല്ല.
ഹല്ലേലൂയ. മാർഗങ്ങളുണ്ട്. പണ്ടൊരു ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല. വി എ തോമസ് സാർ ഞങ്ങൾക്ക് ഒരാഴ്ച ക്ലാസ് എടുത്ത് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒരു പക്ഷേ ജോയ് പാസ്റ്ററൊക്കെ ആയിരിക്കും. പണ്ട് കേരളക്കര ഇളക്കി മറിച്ച പ്രസംഗകനാ, ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ അനുഗ്രഹീതനായ ഒരു അഭിഷക്തൻ. അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഒരാൾ ഭൂതത്തെ ഇറക്കുതാ. 9 മണിയായിട്ടും ദുരാത്മാവ് പോകുന്നില്ല, 9:30 അപ്പോൾ ഈ പുള്ളിക്ക് ശുശ്രൂഷ കഴിഞ്ഞ് പോകേണ്ടത് ചാക്കോച്ചൻ എന്ന് പറഞ്ഞൊരു ആളിൻ്റെ വീടിൻ്റെ വാതിൽക്ക് കൂടെ പോകേണ്ടത്. അപ്പോൾ ഈ ചാക്കോച്ചാൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടിയെ 9:30 അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലെ ആർക്കും പോകാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് അതിലേ പോകേണ്ട വേറെ വഴിയില്ല. 9:30 ദുരാത്മാവ് പോകുന്നില്ല. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളിൻ്റെ മനസ്സിൽ കയറി വരുന്ന മുഴുവൻ ചാക്കോച്ചാൻ്റെ പട്ടിയാണ്. കാരണം ഇത് പട്ടിയെ അഴിച്ചു വിട്ടാൽ പുള്ളിക്ക് അതിലേ പോകാനത്. ഒടുവിലൊരു 9:25 ഈ ദുരാത്മാവിനോട് പുള്ളി പറഞ്ഞെന്ന്, യേശുവിൻ്റെ നാമത്തിൽ ചാക്കോച്ചാൻ്റെ പട്ടിയെ അഴിച്ചു വിടുന്നതിന് മുമ്പ് വിട്ടുപോകാൻ. എന്ത് ഗതികേടല്ലേ? ഞാൻ പറയാം, നമുക്കിങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളേ ഉള്ളൂ. പ്രിയരെ, ഒരു പച്ച മനുഷ്യൻ്റെ ശാരീരികവും ഭൗതികവുമായ ഉന്നമനത്തിനും ഉദ്ധാരണത്തിനും വിടുതലിനും വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ദൈവം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗത്തേക്ക് ഞാൻ വരുന്നു. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം രോഗമല്ല, കടഭാരമല്ല, ദുരാത്മബാധയല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ നിത്യതയെ തടയുന്ന പാപമാണ്. രോഗശാന്തി നിത്യതയ്ക്ക് തടസ്സമല്ല. തെളിവ്, പൗലോസ് മരിച്ചത് രോഗിയായിട്ടാണ് അല്ലേ? ശരീരത്തിൽ രോഗം മാറാൻ ആ ഉപദേശി പലവട്ടം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കർത്താവ് കൊടുത്ത മറുപടി എന്താ? എൻ്റെ കൃപ നിനക്ക് മതി. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ചോദിക്കട്ടെ, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പൗലോസിനോട് കൃപ മതി എന്ന് കർത്താവ് പറയാൻ കാര്യം എന്നാ? രോഗശാന്തിയേക്കാൾ വലുതേതാ കൃപയാ. എനിക്കറിയാം ഇതിനകത്ത് പലരും ഇരിക്കുന്നത് കഴിവ് കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടല്ല, കൃപ കൊണ്ടാ, കൃപ കൊണ്ടാ എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നല്ല. രോഗശാന്തി ലഭിച്ചിട്ട്, ശ്രദ്ധിച്ചോണം, രോഗശാന്തി ലഭിച്ചിട്ട് കൃപയില്ലാതെ അവസാനിച്ചാൽ നീ നിത്യതയിലെത്തത്തില്ല. എന്നാൽ രോഗശാന്തി ഇല്ലെങ്കിലും കൃപയിൽ അവസാനിച്ചാൽ, എത്ര പേർക്ക് ദൈവമക്കൾക്ക് ആശയം മനസ്സിലായി? രോഗശാന്തി ഇല്ലെങ്കിലും നിന്റെ ജീവിതം കൃപയിൽ അവസാനിച്ചാൽ നിനക്കുള്ളതാ നിത്യത. ഞാൻ ഈ നിലയിൽ ഈ സന്ദേശം അവതരിപ്പിച്ചപ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ രോഗശാന്തിക്കൊക്കെ എതിരാണെന്ന്. പ്രിയരെ, വചനത്തെ വചനമായി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന എൻ്റെ വിചാരം, മുൻവിധിയില്ലാതെ 1989 മുതൽ രോഗശാന്തി എന്താണെന്ന് അനുഭവിക്കുന്ന ഒരു ശരീരമായത്. എനിക്ക് അബ്നോർമൽ ബീറ്റ്സ് ഉണ്ടാകാറുണ്ട്. ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ 12 പ്രാവശ്യം മേജർ ചെക്കപ്പിന് അഡിക്റ്റായ ഒരു സഹോദരനാണ് ഞാൻ. ഹോൾട്ടർ ടെസ്റ്റ് 4 പ്രാവശ്യം ചെയ്ത അറിയാമോ? നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ഒരു മെഷീനാ, ടേപ്പ് റെക്കോർഡർ പോലെ. നമ്മുടെ ചെസ്റ്റ് ഫിറ്റ് ചെയ്ത് നമ്മളെ ഇവിടെ 24 മണിക്കൂർ നേരത്തേന്. അത് 4 പ്രാവശ്യം ചെയ്തതാ, 12 പ്രാവശ്യം എക്കോ ചെയ്തതാ. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി ഞാൻ ചെക്കപ്പിന് പോയിട്ട്. ആയുഷ്കാലം മുഴുവൻ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സ് എന്നെ വിട്ടിരിക്കുന്നു. 11 വർഷമായിട്ട് ഞാൻ പോകാത്തതിൻ്റെ കാര്യം എന്നറിയോ? ഇത്രയും ചെക്കപ്പ് ചെയ്തിട്ടും സ്പെസിഫിക്കായ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കവർ ഇതുവരെ തന്നിട്ടില്ല. ഒരു മെഡിസിൻ എനിക്ക് ഇതുവരെ എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ബീറ്റ്സ്, അബ്നോർമൽ ബീറ്റ്സ്, ഇറഗുലർ ബീറ്റ്സ് ചില സമയത്തുണ്ടാകാറുണ്ട്. ഒരു പക്ഷേ ഭാവിച്ചാൽ അതറിയാം, ഹൃദയം നമ്മൾ ഓടി കെതയ്ക്കുമ്പോൾ ഇടിക്കുന്നത് പോലെ വെറുതെ ഇരിക്കുമ്പോൾ ഹൃദയം ഇടിക്കും. അപ്പോൾ നമ്മുടെ ശരീരം തളരും. പക്ഷെ കഴിഞ്ഞ 11 വർഷമായി ഞാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം, ആരോഗ്യം ഉണ്ടായിട്ടല്ല ഈ യാത്രകൾ ചെയ്യുന്നത്. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നതിൻ്റെ പേര് ആരോഗ്യമെന്നല്ല, ബലഹീനതയിൽ കവിഞ്ഞു വരുന്ന ദൈവകൃപ, ദൈവകൃപ. അത് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്.
രോഗശാന്തി നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല, എന്നാൽ കൃപ നിന്നെ നിത്യതയിൽ എത്തിക്കും. കർത്താവിനോട് പറ, ഇന്ന് രാത്രി രോഗശാന്തിയെ വെല്ലുന്ന ദൈവകൃപയുടെ ഒരു പകർച്ച എൻ്റെ മൺകൂടാരത്തിൽ ഇന്ന് രാത്രി തരാൻ. ഈ രാത്രി മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ കൃപയുടെ പകർച്ച ഇതിനകത്ത് അയക്കാൻ എൻ്റെ കർത്താവ് ശക്തൻ, ശക്തൻ. അത് ഏറ്റെടുക്ക, കൃപ ഏറ്റെടുക്ക. ആ പദത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ അതിന്റെ വേദശാസ്ത്ര വിശകലനത്തിലേക്ക് പോകുന്നില്ല, ഒറ്റ വാക്ക് പറയാം. കാരണം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ വിശ്വാസം നമ്മിൽ നിന്നുണ്ടായതാ, കൃപ ദൈവം തന്നതാ. ദൈവദത്തമായ കൃപയും എന്നിൽ കേൾവിയാലുണ്ടായ വിശ്വാസവും ഒന്നിച്ച് സമ്മേളിച്ചപ്പോഴാണ് എനിക്ക് ആത്മരക്ഷ ലഭിച്ചത്. അപ്പൊ എന്നെ ആത്മരക്ഷയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം ഏതാ? ദൈവം തമ്പുരാന്റെ കൃപയാ. അത് നഷ്ടപ്പെട്ടിട്ടുള്ള രോഗശാന്തി നിനക്ക് വേണ്ടെന്നാ കർത്താവ് പറഞ്ഞത്. കൃപ മതി കുഞ്ഞെ, നിനക്ക് കൃപ മതി. അസാധാരണ ദൈവകൃപയുടെ ഒരു പകർച്ചയ്ക്കായി ഇന്ന് രാത്രി ധ്യാനം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. സ്തോത്രം. കർത്താവിനോട് പറ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു വാചകം, കർത്താവേ, രോഗശാന്തിയുള്ള ശരീരം കൊണ്ട് കൃപയില്ലാതെ ശുശ്രൂഷിച്ച് അവസാനിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയം രോഗശാന്തി ഇല്ലാത്ത ഒരു ശരീരം കൊണ്ട് കൃപയോടുകൂടെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാ എന്ന് കർത്താവിനോട് പറ. ഹല്ലേലൂയ. നോക്കിക്കേ, പത്രോസ് പടകിൽ നിറങ്ങുക, എന്താ വെള്ളത്തിൽ കൂടെ നടക്കണം, എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കണം. പത്രോസിനെ പിന്തിരിപ്പിക്കാൻ നോക്കിക്കേ നിങ്ങൾ. പത്രോസ് വെള്ളത്തിൽ പടക സുരക്ഷിതം, വെള്ളത്തിൽ പടകാണ് ജീവിതത്തിൽ സുരക്ഷിതം. പക്ഷേ നീ നിന്റെ സേഫ് സോൺ ഉപേക്ഷിക്കുക. ഇപ്പം നീ നിന്റെ സേഫ് സോൺ ഇപ്പം ഉപേക്ഷിക്കുക, പടകിൽ നിന്ന് ഇറങ്ങുക. നീ കാണിക്കുന്ന മണ്ടത്തരമാന്ന് പറയും പത്രോസിനോട്. എന്നാ എൻ്റെ ചോദ്യം, പത്രോസ് എന്തു പറയും അതിന് മറുപടി? വെള്ളത്തിൽ പടകിലിരിക്കാതെ പത്രോസ് വെള്ളത്തിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്നാ? വചനം അറിയാവുന്നവർക്ക് അറിയത്തില്ലേ എന്നാ കാര്യം? യേശു നിൽക്കുന്നത് വെള്ളത്തിലാ. യേശു ഇപ്പം നിൽക്കുന്നത് കടലിലാ. യേശു എവിടില്ല? യേശു പടകിലില്ല. അതായിരിക്കും പത്രോസിന് പറയാനുള്ള മറുപടി. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ തിടുക്കം കൂട്ടുന്നതിൻ്റെ കാര്യം യേശു ഇല്ലാത്ത പടകിനേക്കാൾ എനിക്കിഷ്ടം. യേശു നിൽക്കുന്ന കടലാ. ഓ ഹല്ലേലൂയ. കൃപയില്ലാത്ത ശുശ്രൂഷ, കൃപയില്ലാത്ത ആരാധന, കൃപയില്ലാത്ത ജീവിതം, കൃപയില്ലാത്ത പാട്ട്, കൃപയില്ലാത്ത വാക്കുകൾ, ഇതിനോട് വിട പറ. ഈ രാത്രി കൃപ ഏറ്റെടുക്ക. സ്തോത്രം. അപ്പോ രോഗശാന്തി നമ്മെ നിത്യതയിലെത്തിക്കില്ല. രോഗം നിത്യതയ്ക്ക് തടസ്സമല്ല. അതുകൊണ്ടെന്താ അതിൻ്റെ പ്രത്യേകത? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ഒരു ചെറിയ രോഗമെങ്കിലും ആർക്കെങ്കിലും കാണും. കാരണം രോഗവിമുക്തമായ ഒരു ശരീരം ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. പ്രിയരെ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? താഴ്ചയുള്ള ഈ ശരീരം. അപ്പൊ ഈ ശരീരത്തിന് താഴ്ചയുണ്ട്. പക്ഷേ രോഗവിമുക്തമായ ശരീരം വാഗ്ദാനം ചെയ്തിട്ടില്ലെങ്കിലും പാപവിമുക്തമായ ശരീരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ടല്ലേ അവൻ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നത്. നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും നിന്നിൽ പാപമില്ലെങ്കിൽ, നീ പാപശാന്തി പ്രാപിച്ചെങ്കിൽ നിനക്കുള്ളതാ സ്വർഗം. വാക്കു ചുരുക്കി പറയട്ടെ, തെളിവുകളിലേക്ക് പോകാതെ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അപ്പോ ആ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന് എൻ്റെ ചോദ്യം, ദൈവം എത്ര മാർഗം വെച്ചിട്ടുണ്ട്? അതാ സുവിശേഷം, അതാ സുവിശേഷം. ഏറ്റവും വലിയ പ്രശ്നം പാപമാണെങ്കിൽ, സ്വർഗത്തെ തടയുന്നത് പാപമാണെങ്കിൽ, നിത്യതയെ തടയുന്നത് മനുഷ്യന്റെ പാപമാണെങ്കിൽ, ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരൊറ്റ മാർഗമേ പരിഹാരമായി ദൈവം വെച്ചിട്ടുള്ളൂ അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും.
ഞാൻ ചോദിക്കട്ടെ, യേശു എന്തിനാ ഭൂമിയിൽ വന്നത്? മത്തായി 1 എന്താ എഴുതിയിരിക്കുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. യേശുവിന് യേശു എന്ന് പേരിടാൻ ദൈവം നിർദ്ദേശിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാരണം? പാപങ്ങളിൽ നിന്ന് ജനത്തെ അവൻ രക്ഷിക്കുന്നു. പൗലോസ് എഴുതിയ സുവിശേഷം എന്നാ? പൗലോസ് എഴുതി വെച്ച സുവിശേഷം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പം വിശ്വാസയോഗ്യമായ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്, അംഗീകാരയോഗ്യമായ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വചനമാ? ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒലവക്കോട് ദേശത്ത് ഈ ശബ്ദപരിധിയിൽ ആത്മശാന്തിക്ക് വേണ്ടി അലയുന്നവരോട്, പാപശാന്തിക്ക്, പാപശാന്തിയുടെ ഒരു സീസണാണല്ലോ ഇത് അല്ലേ, പാപശാന്തിയുടെ ഒരു സീസണായത്, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാം. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഈ സീസണിൽ ആളുകൾ വണ്ടി വാടകയ്ക്കെടുത്ത് വരുന്നത് രോഗസൗഖ്യത്തിനാണോ? ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് പോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ അവിടെയുണ്ട്. അവരാരും കേരളത്തിൽ വരുന്നത് രോഗശാന്തി തേടിയല്ല, പാപശാന്തി തേടിയ, ആത്മശാന്തി തേടിയ. അതുകൊണ്ട് തന്നെ ഈ തലമുറയിൽ, ഈ സീസണിൽ ഈ സുവിശേഷത്തിന്റെ പ്രസക്തി വളരെയാ. നമുക്ക് ഒലവക്കോട് ദേശത്തോട് വിളിച്ചു പറയാം, നീ 1 കിലോമീറ്റർ നടക്കണ്ട, നീ 1 കിലോമീറ്റർ വണ്ടിയിൽ പോകണ്ട, നീ 1 രൂപ മുടക്കണ്ട. 1900 വർഷങ്ങൾക്ക് മുൻപ് അല്ല, 2018 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ ഗിരിത്തളത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി മരണമാസ്വദിച്ച യേശുവിൽ നീ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന മാത്രയിൽ നിനക്ക് പാപമോചനമാ. ഇന്ന് രാത്രി ആ യേശുവിനെ ഞങ്ങൾ ഈ പന്തലിൽ ഉയർത്തട്ടെ. ഞങ്ങളുടെ കൺവെൻഷന്റെ ഈ രാത്രി ആ യേശുവിനെ ഞങ്ങൾ ഈ പന്തലിൽ ഉയർത്തട്ടെ. 5 നയാ പൈസയുടെ ചെലവില്ലാതെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ആരാധനയോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. എയ്മെൻ ടിവി നെറ്റ്‌വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്, ആമേൻ ടിവി നെറ്റ്‌വർക്ക്, ട്രിവാൻഡ്രം, കേരള.